മാധ്യമങ്ങളുടെ ഇവിടെ ഞാൻ എത്തിച്ചേരാൻ കാരണക്കാരനായ എൻ്റെ ബന്ധുവും സ്നേഹിതനും കൂടിയായ ജയരാജ്, ഞങ്ങൾ ബന്ധുക്കളാണ്. ഈ തറവാടിൻ്റെ ബന്ധത്തിൽപ്പെട്ടുള്ളൊരു വീടാണ്. നന്ദി. 3 വർഷങ്ങളായിട്ട് ഞാൻ മുനീശ്വരൻ കോവിലിലും കടലായി ക്ഷേത്രത്തിലും വരുന്ന സമയത്ത് കാണുന്ന മുഖം, പരിചയപ്പെട്ട മുഖം. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നത്. ഇത്രയും കാലം ജോലിയിലുള്ളത് കൊണ്ട് 1-2 ദിവസത്തേക്ക് മാത്രം നാട്ടിൽ വരുന്നൊരു പതിവായി. ഈ 2 മാസം മുമ്പ് ഞാൻ ജോലി വിട്ടു. അതുകൊണ്ട് സ്ഥിരമായിട്ട് കേരളത്തിൽ എല്ലാ മാസവും 10 ദിവസം ഉണ്ടാവും. മിനിഞ്ഞാന്ന് ശനിയാഴ്ചയായിരുന്നു ഞാൻ വരേണ്ടത്. അതിനിടയിൽ ഇന്നലെ റാന്നിയിൽ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ മുഖ്യ പ്രഭാഷകനായിട്ട് വിളിച്ച സമയത്ത് വരില്ലാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണൂർ വന്നാൽ പിന്നെ തിരിച്ചു പോകണം, പിന്നെ തിരിച്ച് 2-ാമതും ഇങ്ങോട്ട് വരണം. അപ്പോൾ 2 യാത്ര ഒഴിവാക്കാനുള്ളതാണ്. 2 ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടി ചോദിച്ചത്. വിരോധമുണ്ടെങ്കിൽ ഇനി മാറ്റണ്ട, ഞാൻ ശനിയാഴ്ച തന്നെ എത്തിക്കോളാമെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ 2 ദിവസത്തേക്ക് മാറ്റിയാൽ സന്തോഷമുണ്ട്, യാത്ര ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റിയത് കൊണ്ട് ശനിയാഴ്ച ശ്രീഹരിക്കോട്ടയിൽ ഒരു ക്ലാസ് എടുക്കാനും ബാക്കിയുണ്ടായി. അങ്ങനെ വന്ന് പറഞ്ഞ സമയത്താണ് സോമശേഖരൻ്റെ നാടും ഇവിടെയാണ്. സോമശേഖരൻ്റെ ചേട്ടനെ ഇപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ പരിചയമുള്ള കുറേ ആൾക്കാരും കുറേ ബന്ധുക്കളും പഴയ കുറേ മുഖങ്ങളും ഒക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം. നമ്മളിപ്പോൾ റാന്നിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഡൽഹിയിലോ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൽക്കട്ടയിലായിരുന്നു ക്ലാസ് എടുക്കാൻ പോയത്. അങ്ങനെ പല സ്ഥലത്തെടുക്കുന്നതിനേക്കാളും ഒരു സുഖം കിട്ടും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടുകാരോട് സംസാരിക്കും. എനിക്ക് തന്നിട്ടുള്ള വിഷയം ആചാരാനുഷ്ഠാനങ്ങളിലെ ശാസ്ത്രീയത എന്നുള്ളതാണ്. ആചാരങ്ങളിലെ ശാസ്ത്രീയത എന്നുള്ളതും സംശയമുണ്ട്. അനുഷ്ഠാനം പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ നോട്ടീസിൻ്റെ ഹെഡിങ് ശരിക്കും വായിച്ചില്ല. ആചാരാനുഷ്ഠാനങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. 1 ആചാരം, 1 അനുഷ്ഠാനം. അതെന്താണെന്ന് നമ്മൾ അറിയണം. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്ന ചില കർമ്മങ്ങളെയാണ് അനുഷ്ഠാനം എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന്, ഭഗവതിയെ പൂജിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ പൂജിക്കുമ്പോൾ ഭഗവതിയെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. ആദ്യം ഭഗവതിയെ ക്ഷണിച്ചു വരുത്തണം. വിളിച്ചാൽ ഭഗവതി വരുമോ എന്ന് ചോദിച്ചാൽ വിളിച്ചാൽ വരും. പൂജ അറിയുന്ന ഒരാൾ നമ്മൾ വിളിച്ചാൽ ഭഗവതി വരും. എങ്ങനെയുള്ള ആൾ വിളിച്ചാൽ വരും? അതിനുള്ള കഴിവുള്ള ആൾ വിളിച്ചാൽ വരും. അതിനുള്ള കഴിവ് എന്താ? സപ്തശുദ്ധി ഉണ്ടാവണം. കുറേ കഴിവുള്ള ഒരാളാണ്. അയാളെ വിളിച്ചാൽ ഭഗവതി കേൾക്കും. അപ്പോൾ അയാളാണോ മുകളിൽ, ഭഗവതിയാണോ മുകളിൽ എന്നൊരു സംശയം തോന്നും. വിളിച്ചാൽ വരണമെങ്കിൽ വിളിക്കുന്ന ആൾ മുകളിലും ഭഗവതി അതിന് താഴെയല്ലേ എന്നാ ചോദിക്കുക. ഇപ്പോൾ പൂജാരി വിളിച്ചാൽ ഭഗവതി വരും എന്ന് പറഞ്ഞാൽ പൂജാരിയാണോ മുകളിൽ, ഭഗവതിയാണോ മുകളിൽ? ശക്തി എന്ന് പറയുന്നത്, ദേവി എന്ന് പറയുന്നത്, ദേവൻ എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത് ഒക്കെ ഒരു ഊർജമാണ്, ഒരു ശക്തിയാണ്. ആ ശക്തിയെ ആവാഹിച്ചു കൊണ്ടുവരിക, എല്ലായിടത്തും ഉണ്ട് ആ ശക്തി. അതിനെ പിടിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവാണ് ഒരു പൂജാരിക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠാ കർമ്മിക്ക് ഉണ്ടാവുന്നത്. ഏതുപോലെ എല്ലായിടത്തും വായുണ്ട്, എല്ലായിടത്തും കാറ്റുണ്ട്, എല്ലായിടത്തും ഓക്സിജൻ ഉണ്ട്, എവിടെ നോക്കിയാലും വായുണ്ട്. പക്ഷെ സൈക്കിൾ ട്യൂബിൽ വായു കടത്തണമെങ്കിൽ അതിൻ്റെ ട്യൂബ് തുറന്നിട്ട് വായുവിനോട് ഉള്ളിൽ പോടുക എന്ന് പറഞ്ഞാൽ പോവില്ല. പമ്പിൽ പോയിട്ട് പ്രഷറോട് കൂടിയിട്ട് പുഷ് ചെയ്താലേ വായു ഉള്ളിൽ പോകും. അപ്പം എല്ലായിടത്തും ഭഗവാനുണ്ടെന്നാണ് നമ്മുടെ ധാരണ, വിശ്വാസം അങ്ങനെയാണ്. പക്ഷേ ആ എല്ലായിടത്തുള്ള ഭഗവാനെ ഒരു സ്ഥലത്തേക്ക് പിടിച്ചു കൊണ്ടുവരാൻ ഒരു കഴിവുണ്ടാവും. ആ കഴിവുള്ള ആളാണ് പൂജാരി, ആ കഴിവുള്ള ആളാണ് ദ്വിജൻ, ആ കഴിവുള്ള ആളാണ് തന്ത്രി, മന്ത്രം അറിയുന്ന ഒരാൾ. അത് പൂണൂരിടണം നിർബന്ധമൊന്നുമില്ല. ഞാൻ തന്ത്രശാസ്ത്രം പഠിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്, നമ്പ്യാനാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഭാവം, പൂണൂരിട്ടവർക്ക് മാത്രമേ പാടുള്ളൂ. ആന്ധ്രയിലാണ് വാസം. ആന്ധ്രയിലൊക്കെ പൂജാരിമാർ വീട്ടിൽ വന്നാൽ പൂജാരിമാർ പറഞ്ഞു തരും വീട്ടിലിരിക്കുന്ന നമ്മളാണ് പൂജ ചെയ്യുന്നത്. അത് മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രസിദ്ധ തന്ത്രിയുടെ ശിഷ്യനാവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് കുറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഗായത്രി മന്ത്രം എല്ലാവരും ചൊല്ലും. ഗായത്രി ആശീർവാദമായിട്ട് കിട്ടുന്നത് നമ്പൂരിമാർക്ക് മാത്രമാണ്. പക്ഷെ എനിക്ക് ഗായത്രി തിരുമേനി ഓതി തന്നിട്ടുണ്ട്. അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വെച്ച് അയ്യപ്പൻ്റെ മൂലമന്ത്രം ശബരിമല മണ്ഡപത്തിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കഴുത്തിലിരിക്കുന്ന 2 മാലയും ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ഒരു രാത്രി ഫുൾ കടന്നതാണ്. അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കർമ്മം കൊണ്ട് കിട്ടുന്നതായിരിക്കും, ജന്മം കൊണ്ട് കിട്ടണമെന്നില്ല. ജന്മം കൊണ്ട് ഒരാൾ നമ്പ്യാനായിപ്പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിയിൽ പെട്ടുപോയി, അതുകൊണ്ട് പൂജ ചെയ്തുകൂടാ എന്നൊരു ശാഠ്യം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് സ്ഥിരമായിട്ട് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. എല്ലാ പൂജയിലും വേണ്ടത് ഭഗവാനെ വിളിച്ചാൽ വരുത്താൻ നമുക്ക് സാധിക്കണം. അത് വന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രഭാഷണത്തിൽ തന്നെ, ഇപ്പം ദേവി പ്രഭാഷണം നടത്തുന്ന സമയം ദേവിയെക്കുറിച്ച് മാത്രം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയതാണ് വിവേകാനന്ദ
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവേകാനന്ദ കേന്ദ്രം ലക്ഷ്മി കുമാരി അമ്മ നടത്തുന്ന ഒരു സ്ഥലം, അസൽ സ്ഥലം, ഒരു ചെറിയൊരു പുഴയുടെ തീരത്തുള്ള നല്ലൊരു വേദം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കാലത്ത്. അവിടെ എൻ്റെ ഗുരുവിൻ്റെ പേരക്കിടാവ് അവിടെ വേദം പഠിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് പ്രഭാഷണം കേൾക്കാൻ പോയ സമയത്ത് പ്രഭാഷക വന്നില്ല അന്ന്. മ്യൂസിക് തെറാപ്പി, ഈ മ്യൂസിക് ഉപയോഗിച്ചിട്ട്, പാട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഞാൻ ഇരിക്കാലക്കൂടിയാണ് എൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ വീട്. അപ്പോൾ അവിടുന്ന് കൂടുതൽ ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുള്ളൂ. അവിടെ പ്രഭാഷണം കേൾക്കാൻ പോയപ്പോൾ പ്രഭാഷകർ വരാത്തപ്പോൾ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ കൊടുങ്ങല്ലൂരല്ലേ എന്ന് തോന്നിയപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെക്കുറിച്ചാവാം പ്രഭാഷണം എന്ന് തോന്നി. അങ്ങനെയാണ് ദേവിയെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയത്. അപ്പോൾ ഏതായാലും ദേവിയുടെ സന്നിധിയിൽ വെച്ച് പ്രഭാഷണം നടത്തുമ്പോൾ നോക്കുന്നത് ഒരു സ്വാഭാവികമായ കർമ്മം മാത്രമാണ്. ദേവിയിൽ തന്നെ 10 രൂപങ്ങളാണ്, 10 ദേവിമാരുടെ കഥ, ദശവിദ്യ, അതിൻ്റെ പുസ്തകം എഴുതി തീർന്നു. 10 ദേവിമാരിൽ കാളി, താര, മണ്ഡോദരി, ത്രിപുരസുന്ദരി, പിന്നെ ജഗദാത്മിക, ദുർഗ, പിന്നെ ബഹളാമുഖി, ധൂമാവതി, നിങ്ങൾ കേൾക്കാത്ത കുറേ പേരുകളൊക്കെ ഉണ്ടാവും. ത്രിപുരസുന്ദരി എന്ന് പറയുമ്പോൾ 16 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ ദേവി വരും. ദുർഗ എന്ന് പറയുമ്പോൾ 16 വയസ്സാണോ നമുക്ക് തോന്നാം, ഏകദേശം നമ്മളൊരു ഇളയമ്മയുടെ പ്രായം 10-40 വയസ്സൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ഇനി ആ ദേവിക്ക് കുറച്ചും കൂടി പ്രായം കൂടിയാലോ? പിന്നെ ധൂമാവതിയോ? വയസ്സായിട്ട് മരിക്കാൻ പോകുന്ന പ്രായത്തിലാണ് ധൂമാവതി ഇരിക്കുക. ധൂമാവതിയുടെയൊക്കെ പ്രതിഷ്ഠയുടെയും പിക്ചറൊക്കെ നോക്കി അതിൻ്റെ മുകളിൽ കാക്ക ഇരിക്കുന്നതാണ്, മരണത്തിൻ്റെ സിമ്പിളാണ് കാക്ക. അപ്പോൾ ഒരേ ദേവിക്ക് തന്നെ വ്യത്യസ്ത പ്രായത്തിൽ വ്യത്യസ്ത രൂപത്തിൽ ചിന്നമസ്ത എന്നൊക്കെ പറഞ്ഞിട്ടൊരു ദേവിയുണ്ട്. ചിന്നമസ്ത എന്ന് പറഞ്ഞാൽ തല, സ്വന്തം തല വെട്ടിയിട്ട് ചോര പുറത്തേക്ക് ഇങ്ങനെ പിന്നെ തുളുമ്പി നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന ഒരു ദേവിയാണ്. കണ്ട തലയില്ലാത്ത, സ്വന്തം തല കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ദേവിയാണ്. തല സ്വന്തം വെട്ടിയിട്ട് വാളും കയ്യിൽ കാണാം, അങ്ങനെയുള്ളൊരു ദേവിയെ കാണാം. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഉത്തരങ്ങളെ വെച്ചിട്ടാണ് എൻ്റെ പുസ്തകം. എന്തിനാണ് അങ്ങനെ ഒരു ദേവിയുടെ സങ്കല്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തിനായി പേടിപ്പെടുത്തുന്ന ദേവി? നല്ല സൗന്ദര്യമുള്ള ദേവി. കുറച്ച് കഴിഞ്ഞാൽ കാളിയെ നോക്കിയാലോ? കാളി നിറച്ചും തലയോട്ടിയൊക്കെ ഇട്ടിട്ടുള്ള, നാവൊക്കെ ചോരയൊക്കെ ആയിട്ടുള്ള ദേവി, പേടിപ്പെടുത്തുന്ന ദേവിയാണ്. കുറച്ച് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണാം സരസ്വതിയും ദേവിയുടെ വേഷം തന്നെയാണ്. വീണയൊക്കെ എടുത്ത് നല്ലോണം പാട്ടൊക്കെ പാടുന്ന ദേവി, നല്ല സൗന്ദര്യമുള്ള ത്രിപുരസുന്ദരി. ബഹളാമുഖി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ചവിട്ടിക്കൊള്ളുന്നതാണ്. കാളി എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് ശിവന്റെ നെഞ്ചിൽ പിന്നെ കാല് വെച്ച് നിൽക്കുന്ന ദേവിയാണ്. താര എന്ന് പറഞ്ഞാൽ സൂര്യന്റെ അവതാരമാണ്. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ്, നക്ഷത്രത്തിന്റെ രൂപത്തിലുള്ള ദേവിയാണ്. അങ്ങനെ വ്യത്യസ്തമായ ദേവികൾ, അതിലേത് ദേവിയാണ് ഞാൻ വിളിക്കേണ്ടതെന്ന് പൂജാരിയെ തീരുമാനിക്കാം. ഏത് രൂപത്തിലുള്ള ഭഗവതിയെ ഞാൻ വിളിച്ചുകൂടെ കൊണ്ടു നിർത്തണം, അതിനോരോ മന്ത്രങ്ങൾ, ആ കഴിവുള്ള ദേവി വിളിച്ചു കൊണ്ടുവരാം. വിളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ദേവിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ കൊടുക്കണം. ഈ ദേവിയെ വിളിച്ചു കൊണ്ടുവരിക, ഇഷ്ടമുള്ള സാധനം കൊടുക്കുക, അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ദേവിയോട്, പിന്നെ ദേവിയോട് പോയിക്കൊള്ളാം. ദേവി ചെയ്തു തരുമല്ലോ എന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഇതൊക്കെയാണ് സാധാരണ ഒരു പൂജയുടെ വിധി. ആ സമയത്ത് നമ്മൾ കുറെ സാധനങ്ങൾ കൊടുക്കണം. ഈ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. എന്താ കൊടുക്കുക? ഇവിടെ പൂജക്ക് വരുന്ന സമയത്ത് എന്താ വഴിപാട് കൊടുക്കേണ്ടത്? അപ്പൊ നോക്കും ലിസ്റ്റിൽ ഏതൊക്കെയാണ്. പാൽപ്പായസമുണ്ട്, ശർക്കര പായസം ഉണ്ട്. അപ്പൊ ഏതാ കൊടുക്കേണ്ടത് ആലോചിക്കും. നമുക്ക് ശർക്കര പായസമാണല്ലോ ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്യാ, പിറന്നാണ് ശർക്കര പായസം കഴിപ്പിക്കാൻ തീരുമാനിക്കും. ആർക്കാ ഇഷ്ടം ശർക്കര പായസം? നമുക്കാണ് ഇഷ്ടം. കാരണം വഴിപാട് കഴിഞ്ഞാൽ ബാക്കി ശർക്കര പായസം കിട്ടും. എനിക്ക് ശർക്കര പായസം ഇഷ്ടമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ വഴിപാട് കൊടുക്കുമ്പോൾ ശർക്കര പായസം കൊടുക്കാം. കണ്ണൂർ ഏതൊരു അമ്പലത്തിലുണ്ട്, ചിക്കനാണ് അവിടെ വഴിപാടായിട്ട്. എന്താ കാരണം? ചിക്കൻ നമുക്ക് ഇഷ്ടമാണ്. ഒരു വീട്ടിൽ ഞാൻ കണ്ണൂർ പോയാൽ താമസിക്കുന്ന ഒരു വീടുണ്ട്, അവിടെ വൈകുന്നേരം ചപ്പാത്തിക്ക് ചിക്കനായിരുന്നു കറി. അപ്പോൾ ചോദിച്ചു ഇതെവിടുന്ന് നല്ല, പിന്നെ ഞാൻ കഴിക്കാറില്ല, ഇതെവിടുന്ന ചിക്കൻ, ഇത് പ്രസാദമാണ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് പ്രസാദമാണ്? ആ ഒരു അമ്പലത്തിലെ ചിക്കനാണ് കിട്ടുക. ഗുജറാത്തിൽ പോയാൽ ജിലേബിയാണ് കിട്ടുക, ആന്ധ്രയിൽ പോയാൽ മഞ്ഞച്ചോറാണ് കിട്ടുക. ഓരോ സ്ഥലത്ത് പോയാലും ഇപ്പം ആന്ധ്രയിൽ പോയാൽ ലഡുവാണ് കിട്ടുക പ്രസാദം. എന്നാൽ നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ലഡു കിട്ടുമോ? ഇല്ല. എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന്, ഇപ്പൊ ഞാനിപ്പോ ഒരാളുടെ വീട്ടിൽ വരിക എന്ന് വിചാരിക്കാം, എനിക്ക് എന്താ ഇഷ്ടം എന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്റെ സ്വാഭാവികമായ ഭക്ഷണ രീതി നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എന്നെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ഉണ്ടാക്കിത്തരിക? നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം, ഏറ്റവും കേമമായിട്ടുള്ളത്, ഒരു കോഴീനെയൊക്കെ അറുത്ത് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. എന്താ കാരണം? നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ല ഭക്ഷണമായി തോന്നുന്നു. നമുക്ക് എന്താണോ ഏറ്റവും നല്ലതായി തോന്നുന്നത്, എന്താണോ നമുക്ക് ശീലമുള്ളത്, അതാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുക. അതുപോലെ ഭഗവാന് കൊടുക്കുന്നത് നമുക്ക് എന്താണോ ഇഷ്ടം അതാണ് കൊടുക്കുക. അതുകൊണ്ടാണ് കാട്ടിലൊക്കെ താമസിക്കുന്ന കാട്ടുജാതിക്കാർക്കൊക്കെ അവർ ചിലപ്പോൾ കള്ളു കൊടുക്കും, പ്രാക്ക് കൊടുക്കും, മീൻ കൊടുക്കും,
ഇപ്പം പിന്നെ നമ്മൾ കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രസാദം മീനാണ്, അവിടെ പ്രസാദം മീനാണ് കിട്ടുക നമുക്ക്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കള്ളുള്ള സ്ഥലം ഇല്ലേ, പ്രസാദമായിട്ട് കള്ളും കടലയൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ മുത്തപ്പനൊക്കെ ആണെങ്കിൽ എന്താ ഹേ ഇത് വരുന്നില്ലല്ലോ, എന്താ വരാത്തത്, കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, എന്നിട്ട് കുടിക്കാൻ നോക്കും, എന്താ കുടിക്കുന്നത്, കള്ള കുടിക്കണം. അപ്പൊ അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടം അതാണ് നമ്മൾ പ്രസാദമായിട്ട് കൊടുക്കുക. ഇത് ആചാരമാണ്. ഇത് രണ്ട് വ്യത്യാസമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമുക്ക് എന്താണോ ശീലം അത് നമ്മൾ ഭഗവാനിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നടത്തുന്നതൊക്കെ ആചാരങ്ങളാണ്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ദേവിയെ വിളിച്ചു വരുത്തുക, സന്തോഷം ഉണ്ടാക്കുക, പറഞ്ഞേക്കാം, ഇത് അനുഷ്ഠാനം. എന്താണ് സന്തോഷം ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് ആചാരം. മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് അനുഷ്ഠാനം. എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് ഓരോ അച്ഛനും അമ്മേൻ്റെ ഇഷ്ടം പോലെയാണ്. അതിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഓരോരാളുടെയും ഇഷ്ടം പോലെയാണ് നമ്മൾ ആചാരങ്ങളെ തീരുമാനിക്കുക. അപ്പൊ ആചാരങ്ങൾക്ക് ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥല കാല നിബന്ധമായ അർത്ഥമുണ്ട്. ഇവിടെ ഇപ്പൊ നടക്കുന്നതിന് ഒരു സത്യം പറയാൻ പറ്റും, ഓ ഇതൊക്കെ ശരിയാണ് കുഴപ്പമില്ലാന്ന് പറയും. കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ പറഞ്ഞു ഏയ് ഇതൊന്നും അല്ല ശരിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിശ്വാസങ്ങളിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ കാരണമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ കുറേ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് പറയാനും വയ്യ. ഓരോ സ്ഥലത്തും വ്യത്യാസമായിരിക്കും, ഓരോ നാട്ടിലും വ്യത്യാസമായിരിക്കും. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലോ പൂജയായി നമ്മൾ തൊടാൻ പാടില്ല. ആന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പൂജാരിമാരും അവരടുത്ത് ഒരു ചെറിയൊരു ഒരു പാത്രം ഉണ്ടാവും, ആ പാത്രം നമ്മുടെ തലയിൽ വെക്കും, അങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കുക. ഇവിടെ നമ്മൾ കൈയോട്ട് കുറെ ദൂരം നിന്നിട്ട് അനുഗ്രഹിക്കുള്ളൂ. ആന്ധ്രയിലാണെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് അനുഗ്രഹിക്കുക. അങ്ങനെയാണോ അനുഗ്രഹിക്കേണ്ടത്, ഇങ്ങനെയാണോ അനുഗ്രഹിക്കുന്നത് വെച്ചാൽ രണ്ടും ശരിയാണ്. അത് അവിടുത്തെ ശീലം, ഇത് ഇവിടുത്തെ ശീലം. ഇപ്പൊ ഞാനിപ്പം ജനാട്ടിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്ന ഇവിടെ മിലിറ്ററിയിലുള്ള ഹൈദരാബാദ് മിലിറ്ററിയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഞങ്ങള് സാധാരണ മക്കളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോവാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം, ഞാൻ ആ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിന് പേരൻ്റെട്ടിരിക്കുന്നത് മിലിറ്ററി ഗുരുവായൂരപ്പൻ എന്നാണ്. കാരണം അവിടുത്തെ പൂജാരി മിലിറ്ററി ഡ്രസ്സിലാണ് പൂജ ചെയ്യുക, അവിടുത്തെ പൂജാരി മിലിറ്ററി ഡ്രസ്സിലാണ് പൂജ ചെയ്യുക. കാരണം എന്താ, അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഒരു ദിവസം ഒരു മിലിറ്ററിക്കാരനെ പൂജ ചെയ്യാൻ ഡ്യൂട്ടി കിട്ടും. അയാൾക്ക് പൂജ ചെയ്യാൻ അറിയോ ചോദിച്ചാൽ പൂജ ചെയ്യാനൊന്നും അയാൾക്ക് അറിയില്ല. മണി കൊട്ടാൻ അറിയാം, മണി കൊട്ടാൻ വേറൊരാളുണ്ടാവും, അയാളും മിലിറ്ററി ഡ്രസ്സിലാണ്. അത് അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം മിലിറ്ററിക്കാർക്ക് ഒരു പൂജാരിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് പൂജയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജയാണെന്നൊന്നുമില്ല. എങ്ങനെ പൂജ ചെയ്യേണ്ടത്, വിളക്കത്തിക്കണം, ആരതി കാണിക്കണം, മണിയടിക്കണം. ഇനി അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരുള്ളൂ. കാരണം ഓരോ സ്ഥലത്തും ഏതാണോ ശീലം. ഇപ്പം നമ്മള് ഋഷികേശിൽ ഹരിദ്വാറിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പൂജാരികൾ നല്ല മഫ്ലർ കെട്ടിയിട്ടുണ്ടാവും, നല്ല ഡോൺ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടാവും, കമ്പിളി വസ്ത്രം ഇട്ടിട്ടുണ്ടാവും, ഷൂ ഇട്ടിട്ടുണ്ടാവും. കാരണം അതൊന്നും ഇടാണ്ട് അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. അതല്ലാണ്ട് അയാൾ പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള പൂജാരിമാരെ പോലെ ഷർട്ട് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം ഉണ്ടാവില്ല, പിറ്റേ ദിവസം ചത്തുപോകും. പൂജ ചെയ്യണോ മരിച്ചു പോകണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ. ഇപ്പൊ നമ്മൾ കൈലാസത്തിലേക്ക് യാത്ര പോയി, ഞാനും എന്റെ ഗുരുവും കൂടിയാ പോയത്. കൈലാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്മാരൊക്കെ ജീവിക്കുന്ന സ്ഥലം. അവിടെയാണ് ശിവന്റെ സങ്കേതം, ഗൗരിയുടെ സങ്കേതം. അവിടെയൊക്കെ പോകുന്ന സമയത്ത് 16 ദിവസം കുളിച്ചിട്ടില്ല. കാരണം ആ സ്ഥലത്ത് കുളിക്കാൻ പറ്റില്ല, കാരണം വെള്ളം പോലും ഇല്ല. ഇനി കുളിക്കേണ്ട കാര്യമില്ല, മുഖം കഴുകാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖം കഴുകിയിട്ട് കുറച്ച് വെള്ളം അറിയാണ്ട് ഇങ്ങനെ സീപ്പേജ് ആയിട്ട് ഉള്ളിൽ പോയിട്ട് രാത്രി കിടന്ന സമയത്ത് അത് കംപ്ലീറ്റ് ഐസായിട്ട് കയ്യനക്കാൻ വയ്യ പിറ്റേ ദിവസം. കാരണം -5 ഡിഗ്രി -47 ഡിഗ്രി ഒക്കെയാണ്. വെള്ളം തൊട്ടാൽ മതി, അപ്പത്തേക്ക് ചൂട് വെള്ളം എടുത്തിട്ട് വായിലെടുത്തിട്ട് കുളിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പുറത്ത് നിൽക്കുന്നത് ഐസായി. അത്രയും തണുപ്പുള്ള സ്ഥലത്ത് കുളിച്ചിട്ടേ പൂജ ചെയ്യാവൂ എന്ന് പറയാൻ പറ്റും? കുളിച്ചാലേ പൂജാരി ആവൂ എന്ന് പറയാൻ പറ്റും? അങ്ങനെ നിയമങ്ങളില്ല. ഈ നിയമങ്ങളൊക്കെ തൽക്കാലം നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. കേരളത്തിൽ കുറേ വിശിഷ്യ കുറേ മാറ്റങ്ങളുണ്ട്. എന്താ കാരണം എന്നറിയോ? കേരളത്തിലെ പൂജാരിമാരെ 4 തരംതിരിച്ചു ശങ്കരാചാര്യർ. ഒന്ന് പൂജ ചെയ്യുന്നവര്, മറ്റൊന്ന് വൈദ്യം ചെയ്യുന്നവര് ചികിത്സിക്കുന്നവര്, മറ്റൊന്ന് വാസ്തു നോക്കുന്നവര്, മറ്റൊന്ന് ജ്യോതിഷം. ഇങ്ങനെ 4 തരക്കാരായിട്ട് ബ്രാഹ്മണന്മാരെ തിരിച്ചു. കാരണം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്.
എന്തു പറ്റി? പൂജ ചെയ്തവർക്ക് ശമ്പളം കുറവും പൈസ കുറവും ഒക്കെ ആയതുകൊണ്ട് അവരത് പണിയൊക്കെ നിർത്തി ബാക്കി പണികളിലേക്ക് പോയി. കാരണം ജ്യോതിഷം നോക്കുന്ന ആൾക്കാണ് ഇപ്പോൾ പൈസ അധികം കിട്ടുക. പൂജയായിരിക്കും നിങ്ങൾ അത്രയും ദക്ഷിണ കൊടുക്കില്ലല്ലോ. ജ്യോതിഷത്തിന് പോയാലോ 150 കൊടുക്കും മിനിമം. ഇപ്പൊ 150 ആണോ? നമ്മളൊക്കെ ചിലപ്പോൾ നോക്കിയ കാശൊന്നും മേടിക്കാറില്ല, പക്ഷെ ചിലപ്പോൾ ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും. ഒരു ജാതകം നോക്കിയിട്ട് 5000 രൂപ കിട്ടിയിരുന്നു ഗിഫ്റ്റ് കൂപ്പണായിട്ട്. നമ്മള് ഹിന്ദുക്കളല്ല, നസ്രാണികളാ കൊണ്ടത്തില്ല. ചിലപ്പോ 25000 രൂപ മേടിച്ചിട്ടുണ്ട് ഒരു ജാതകം നോക്കിയിട്ട്. ജാതകം നോക്കാനായിട്ട് വന്നിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന് വിത്ത് എയർഫെയർ. ഏകദേശം 45000 രൂപയോളം ചിലവാക്കിയിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ജാതകം നോക്കാൻ വേണ്ടിട്ട് പിന്നെ എറണാകുളം വരെ വന്നതാണ്. അപ്പോൾ ഒരു ഒരു കൊല്ലത്തെ ഒരു പ്രാവശ്യം ഒക്കെ നോക്കിയാൽ മതി, സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ജ്യോതിഷിക്ക് കൊടുക്കുന്ന അത്രയും കൊടുക്കില്ല ഒരു പൂജ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ എറണാകുളത്തൊക്കെ ഒരു ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഗണപതി ഭവൻ നടത്താൻ 25000 രൂപയാണ് ലക്ഷണം പറഞ്ഞു മേടിക്കണം പൂജാരിമാരൊക്കെ ഉണ്ട്. ഒരു വാസ്തു നോക്കുന്ന ആൾക്ക് കുറച്ചും കൂടി പൈസ കൊടുക്കുന്നു. ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു? ഈ പണിയൊക്കെ നിർത്തി. നിർത്തിയ സമയത്ത് കേരളത്തിൽ പൂജാരിമാരെ കിട്ടാതെയായി. അങ്ങനെ ആയ സമയത്ത് അവിടുത്തെ രാജാക്കന്മാര് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് കുറേ ബ്രാഹ്മണന്മാരെ പിടിച്ചോണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് നമ്പൂതിരി, ഭട്ടതിരി അങ്ങനെ കുറേ വർഗങ്ങളെ കാണാറുള്ളത്. വ്യത്യസ്തമായ നമ്പൂതിരിമാര് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ തന്നെ തിരുമേനിമാരുണ്ട്, ഭട്ടതിരിപ്പാട്ടുണ്ട്, ഭട്ടതിരിയുണ്ട്, പിന്നെ ഭട്ടുണ്ട്, റാവുകളുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരെ കാണും. ഇവരൊക്കെ നമ്പൂതിരിമാരാണോ? ഒക്കെയാണ്. പക്ഷെ എവിടുന്ന് വന്നതാ? കുറച്ച് ആന്ധ്രയിൽ നിന്ന് വന്നു, കുറച്ച് കർണാടകയിൽ നിന്ന് പറഞ്ഞു, കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്നു, കുറച്ച് കേരളക്കാർ. ഇവർക്കൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളുമായിരുന്നു. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. അതിവിടെ നടത്താൻ പാടുണ്ടോ? പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇനി മുതൽ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് കേരളത്തിലെ പൂജാവിധികൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കേരളത്തിലുള്ളതെന്ന് പറയാം. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പൂജ എന്ന സമയത്ത് തിരിയെടുക്കുക ആ ആ ആ ആ ആ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെയല്ല പറയാ, ഒരു മലയാള ശൈലിയിൽ പറഞ്ഞതാണ് ആ ആ ആ ആ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നതാണ് പൂജ എഴുതുന്നത്. ഒച്ചത്തിൽ ചെല്ലുക, ചെല്ലും കൂടുതൽ അങ്ങനെ ചെല്ലുക. എന്തറിയും? ഈ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക ആ ആ ആ ആ എന്നാണ് ചെല്ലുന്നത്. അത് എടുക്കുന്നത് വരെ ആ ആ ആ എന്നാണ്. കാരണം എല്ലാവരും കൂടെ ചെയ്യുന്ന തരത്തിൽ ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. വളരെ കൃത്യമായിട്ട് ഇത്ര നിഷ്ഠയോടു കൂടി ചെയ്യുന്ന വേറെ പൂജാരി വരെ കാണുമല്ലോ. ഇപ്പൊ ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ഓം ബുഹസ്വഹ നൂനേക്കരണ്ടി, അതിന്റെ ഇടയിൽ ചോദിക്കും തിരി അടിയാ വെച്ചത്, വിളക്ക് അടിയാ വെച്ചതെന്നൊക്കെ. ഇവിടുത്തെ പൂജാരിമാര് ആ ഓം ബുഹസ്വഹ തത്സവിദൂർവരെ പ്രചോദയാന്ന് ചെല്ലുന്നത് വരെ വേറൊന്നുമുണ്ടില്ല. പൂജ ചെയ്യുന്ന സമയത്ത് വേറെ ആളും വർത്താനം പറയില്ല. പക്ഷെ ആന്ധ്രയിലൊക്കെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. അതിനിടയിൽ അയാൾ പോകും, അയാൾ പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. അത് പൂജയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ആന്ധ്രയിലൊക്കെ പരീക്ഷ എഴുതുമ്പോഴും അങ്ങനെയാണ്. പരീക്ഷ എഴുതി എക്സാമിനേഷൻ ഹാളിന്റെ ഇടയിൽ പോയിട്ട് സിഗരറ്റ് ഒക്കെ വെടിച്ചിട്ടും ചായ കുടിച്ചിട്ടും ബാർബർ ഷോപ്പിൽ പോയി ഷേവ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് പിന്നെ എഴുതുന്നവരുണ്ടാവും. അത് ഒരു ജീവിതത്തിന്റെ ഒരു ശൈലിയാണ് അവരൊക്കെ. നമുക്ക് കാണാം, അത് പൂജാരികളിലും കാണാം. അവർക്ക് പണിയൊക്കെ ഇടക്ക് നിർത്തിയിട്ടൊക്കെ വേറെ പണിയൊക്കെ പോയിട്ട് തിരിച്ചു വരാറുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരാൾ, അത് കുറെ നല്ലതാണ് കേരളത്തിൽ. അതുകൊണ്ട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ദോഷങ്ങൾ എന്താണ്? അത്ര അടുത്തിട്ടല്ല മനുഷ്യന്മാരുമായിട്ട് പൂജാരിമാർ, കുറച്ച് വ്യത്യസ്തമാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും അറിയില്ല. പക്ഷെ ആന്ധ്രയിലൊക്കെ ഓരോ കുടുംബം, ഇവിടെയൊക്കെ നമ്മളൊരു ഒരു പിന്നെ ദേവീ പൂജ ഏർപ്പാടാക്കി എന്ന് വിചാരിച്ചാൽ ദേവീ പൂജ അയാൾ ചെയ്തോളും. നമ്മളെന്ത് ചെയ്യും? നമ്മൾ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. പുരുഷന്മാരാണെങ്കിൽ അവിടെ വീടിയൊക്കെ വെച്ച് കള്ളൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്ക, അയാളുകൾ പോവാം. പക്ഷെ ആന്ധ്രയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആരാണോ കുടുംബനാഥൻ അവർ പൂജയുടെ മുമ്പിലിരിക്കണം, നിർബന്ധമായിട്ടിരിക്കണം. ഓരോ സാധനങ്ങളും അർപ്പിക്കുന്ന സമയത്ത് അഗ്നായേ സ്വാഹ, അഗ്നായേ നമ പ്രജാപതിയെ സ്വാഹ, പ്രജാപതിയെ നമ്മ ഇതൊക്കെ പറയുന്ന സമയത്ത് പൂജാരി അല്ല ഇടേണ്ടത്, നമ്മളാണ് ഓരോന്നും എടുത്തിടുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളാണ് പൂജ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ ചെയ്യാം, അവിടെ ചെയ്യാന്ന് വെച്ചാൽ എവിടെയും ചെയ്യാം. കാരണം അനുഷ്ഠാനങ്ങൾ ലോകത്തെല്ലായിടത്തും ഒരേപോലെയാണ്, ഭാരതത്തിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് തെറ്റാ. കാരണം നമ്മളൊക്കെ വലുതായിട്ട് പൂജിക്കുന്ന ശ്രീകൃഷ്ണൻ പോലും യാദവനായിരുന്നു. യാദവൻ എന്ന് പറഞ്ഞാരാ? അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലാലു പ്രസാദ് യാദവിന്റെ ആളാണ്. ലാലു പ്രസാദ് യാദവിന്റെ ഗ്രൂപ്പുകാരനാണ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. അല്ലാണ്ട് ഫോർവേഡ് കമ്മ്യൂണിറ്റി പോലും അല്ല. കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളാണ് യാദവൻ. ആ യാദവന്മാരുടെ ഗ്രൂപ്പിലുള്ള ആളാണ് ആര്? ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനാണ് ഭഗവാനായിട്ട് മാറിയത്. മുക്കുവനായിട്ടുള്ള ആൾക്കാരെ സ്വാമിമാരായിട്ടും ഋഷിമാരായിട്ടും മാറ്റിയിട്ടുണ്ട്.
കാട്ടാളന്മാര് മഹാർഷിമാരായിട്ടുണ്ട്, ബ്രാഹ്മണനായിട്ടുള്ളവർ ക്ഷത്രിയനായിട്ട് മാറിയിട്ട് കാണാം. പുരാണങ്ങളെ നോക്കിയാൽ സാധാരണ ക്ഷത്രിയനായിട്ടുള്ള ഒരാൾ ഭഗവാനായിട്ട് മാറിയിട്ടുണ്ട്. ശ്രീരാമൻ ക്ഷത്രിയനായിരുന്നു ജന്മം കൊണ്ട്, രാജാവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരാണ്, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, ശാസ്താവ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അവരൊക്കെ സാധാരണ ഒരു രാജ്യഭരണം നടത്തുന്ന ഒരു രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്, ബ്രാഹ്മണന്മാരെക്കാളും താഴെയാണ് ക്ഷത്രിയൻ. പിന്നെ അയാൾ എങ്ങനെ ഭഗവാനാവോ? ആവാം. നമ്മുടെ കർമ്മം കൊണ്ട് സ്വഭാവം കൊണ്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഭാരതീയ ശാസ്ത്രം. സ്വഭാവ പ്രഭവ ഗുണൈ, സ്വഭാവം എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഗുണം കാണിക്കേണ്ടത്. ആ ഗുണം നോക്കിയിട്ടാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുക. അഗ്നിർദേവോ ദ്വിജാദീനാം മുനീനാം ഹൃതിദേവതം വിഗ്രഹം സ്വൽപബുദ്ധീനാം സർവത്ര വിധിതാത്മനാം. അഗ്നിയെ പൂജ ചെയ്യുന്നവൻ ദ്വിജൻ. അപ്പൊ ഞാൻ അഗ്നിയെയാണ് പൂജ ചെയ്യുന്നത്, ഞാൻ ദ്വിജനായി. അല്ലെങ്കിൽ വേദത്തെ ആചരിക്കാൻ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറായിട്ടുള്ളവൻ വേദാന്തകോ ബ്രാഹ്മണ. വേദത്തിലാണ് താല്പര്യം, പഠിക്കാനാണ് പഠിപ്പിക്കാനാണ് താല്പര്യം, അവൻ ബ്രാഹ്മണനാണെന്നാണ് ഡെഫിനിഷൻ. അപ്പൊ എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കാനാണ് താല്പര്യം, ശമ്പളത്തിന് വേണ്ടിയാ പഠിപ്പിക്കണമെങ്കിൽ അവൻ ദ്വിജനാവില്ല. പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യമുള്ള ടീച്ചർമാരൊക്കെ നമ്മുടെ ആചാരപ്രകാരം അവര് ദ്വിജന്മാരാണ്. ഉത്തർപ്രദേശ് വർക്ക് ചെയ്യാന്ന ഞാൻ പറയാം, ഈ തലയുടെ മോളെന്ന് പറഞ്ഞ ഉത്തർപ്രദേശാണ്, അത് വർക്ക് ചെയ്യുന്നവരൊക്കെ ദ്വിജന്മാരാണ്, ബ്രാഹ്മണന്മാരാണ്. അങ്ങനെ ബ്രാഹ്മണനാവാൻ സാധിക്കും. എന്തുകൊണ്ട്? നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും. വേദമറിയുന്നവൻ വേദാന്തി. അയാൾക്ക് എന്താ ഗുണം? അയാൾക്ക് അറിവുള്ളത് കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അയാൾക്ക് ഭഗവാനെ വിളിച്ചു വരുത്താൻ പറ്റും. അദ്ദേഹത്തിന് ശുദ്ധിയും കൂടി ഉണ്ടാവണം എന്നാണ്. അതും കൂടി ഉണ്ടായാൽ അറിവുണ്ടാവണം, അറിവില്ലെങ്കിലും ശുദ്ധി ഉണ്ടാവണം. ഏറ്റവും അത്യാവശ്യം ശുദ്ധിയാവും. ഈ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കുളിച്ച ശുദ്ധിയായ, കുളിച്ചില്ലെങ്കിൽ ശുദ്ധി ഇല്ലാണ്ടാവോ? അങ്ങനെയൊന്നുമില്ല. ഇനി എത്ര നല്ലോണം കുളിച്ചു കഴിഞ്ഞിട്ടും നല്ലൊരു പൂജാമുറിയുടെ ഉള്ളിൽ, അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ഒക്കെ ഉള്ളിലുള്ള ഈ വിളക്ക് കത്തിച്ചിട്ട് വിഗ്രഹം വെക്കുന്ന വാതിലടച്ചിട്ടാണ് പൂജാരി പൂജ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു 40 വിളക്ക് കത്തിക്കുണ്ടാവും. അതിന് എത്ര ചൂടുണ്ടാവുന്നറിയോ? എത്ര കുളിച്ചൊരാളും വേർത്തിട്ട് ആണ് പുറത്തു വരിക. അപ്പൊ ഈ കുളിച്ചതുകൊണ്ട് എന്താ കാര്യം? എത്ര കുളിച്ച് പൗഡർ ഇട്ടിട്ടും സെന്റ് ഇട്ടിട്ടും കാര്യമില്ല. ഏത് പൂജാരിയും പൂജാമുറിയുടെ ഉള്ളിൽ കയറിയിട്ട്, അല്ലെങ്കിൽ സാധാരണ സാങ്ക്ടം സാങ്ക്ടം വിഗ്രഹം വെച്ചിട്ടുള്ള ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ച് പൂജ ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ കാണാൻ വേർത്തൊഴുകും. കാരണം അവിടെ കാറ്റും വെളിച്ചും പോലും കടക്കാത്ത മുറിയാണ്. അതിനുള്ളിൽ എത്ര വിളക്കുകൾ ഉണ്ടാവും? എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ ഈ പൂജാരിയുടെ ജോലി? വളരെ സുഖാന്തൊക്കെയാണ് നമ്മുടെ ധാരണ. അതിനുള്ള വേർത്ത് കുളിക്കും, ശരിക്കും വെള്ളത്തിൽ കിടക്കണമാണ് പൂജാരിമാരെ. ഇത്ര എളുപ്പമുള്ള പണിയൊന്നുമില്ല. അതിനകത്ത് പുകയുണ്ടാവും. ആ പുകയൊന്നും സഹിച്ചിട്ട് സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഈ അവസ്ഥയിൽ കുളിച്ചിട്ടാണോ ശുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരശുദ്ധിയല്ല. പക്ഷെ കുളിച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഉന്മേഷം തോന്നും, ഒരു പുറമെയുള്ള ശുദ്ധി തോന്നുന്നത് പോലെ തന്നെ മനസ്സിലും ശുദ്ധി തോന്നും. പുറമെ ശുദ്ധി ഉണ്ടാകുമ്പോൾ മനസ്സിന് ശുദ്ധി തോന്നും. അങ്ങനൊരു ഗുണമുണ്ട്. സാധാരണ ഡോക്ടർമാരെന്തിനാ കോട്ടും വെള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്? അഡ്വക്കേറ്റ് എന്തിനാ അങ്ങനെ ഇടുന്നത്? പോലീസ് എന്തിനാ ഡ്രസ്സ് ഇടുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഇടുന്ന സമയത്ത് അയാൾ അങ്ങനെയാണെന്നൊരു തോന്നൽ അയാൾക്കുണ്ടാവും. അതൊരു മാനസികമായ തയ്യാറെടുപ്പാണ്. മിലിറ്ററിക്കാരുടെയൊക്കെ വണ്ടിക്ക് ഒരു സ്പെഷ്യൽ പെയിന്റ് ഉണ്ട്. എന്തിനാ പെയിന്റ് അടിക്കുന്നത് ചോദിച്ചാൽ, ആ പെയിന്റ് അടിക്കുമ്പോൾ മിലിറ്ററി കാരാന്ന് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ഒരു രൂപം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് പുറമെയുള്ള ഒരു മാറ്റം നല്ലതാണ്. അപ്പൊ ഫിസിക്കലായിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം. അത് നമുക്കും ഉണ്ടാക്കാൻ സാധിക്കണം. നമ്മൾ രാവിലെ എണീച്ച് കുളിച്ചു കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമുക്കൊരു ശുദ്ധം ഉണ്ടാവും, ഒരു നിഷ്ഠ ഉണ്ടാവും. ആ നിഷ്ഠ ഉണ്ടാകുന്ന സമയത്ത് ജീവിതത്തിൽ ചിട്ടയൊക്കെ വരും. അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അത് ആവശ്യമാണ് പൂജാരികൾക്ക്, പ്രത്യേകിച്ചും അവര് നല്ല സത്കർമ്മങ്ങൾ ചെയ്യേണ്ട വ്യക്തികളാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നല്ല പോലെ ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്ന ഒരാൾക്ക് പൂജാരിയാവാൻ പറ്റില്ല. കാരണം സാത്വികനാവില്ല. സാത്വിക കർമ്മങ്ങൾ ചെയ്യേണ്ട ആൾക്ക് ദേഷ്യം വരാൻ പാടില്ല. പൂജ ചെയ്യുന്ന ഒരാൾക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. വേറെ വികാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ശുദ്ധമായിട്ട് ഉണ്ടാവാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാനെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. ഈ ശാരീരികം എന്നുള്ളത് ഭക്ഷണത്തിന് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മളെ ചുറ്റുപാടുകളെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നല്ല ശുദ്ധിയുള്ളവരാണ്, പക്ഷെ നമ്മൾ താമസിക്കുന്ന വീട്ടിലെല്ലാവരും അശുദ്ധയാണെങ്കിലും ശുദ്ധമില്ലാണ്ടാവും. നമ്മുടെ ചിന്തകൾ എപ്പോഴും അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകാം. നമ്മളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരാണ്.
ഏറ്റവും നല്ല ഉദാഹരണം മഹാഭാരതത്തിന്റെ കഥയാണെന്ന് ഞാൻ സാധാരണ പറയാം. ധർമ്മപുത്രരുണ്ട്, ദുര്യോധനനുണ്ട്, രണ്ടാളും ജനിച്ചത് ഒരേ കുടുംബത്തിലാണ്. നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നന്നാവണമെന്നില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് ദുര്യോധനൻ. ധർമ്മപുത്രൻ നന്നായി, ദുര്യോധനൻ ചീത്തയായി. ഒരേ കുടുംബത്തിലാണ് ജനിച്ചത്, ഒരേ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് നന്നായി ചീത്തയാവണമെന്നുണ്ടോ? ഇവർ രണ്ടാളെയും പഠിപ്പിച്ചത് ഒരേ ഗുരുവാണ്, അതുമല്ല. അപ്പൊ നമ്മൾ നന്നാവുന്നതും ചീത്തയാവുന്നതും ആരെ അനുസരിച്ചിരിക്കും? നമ്മുടെ കൂട്ടുകാർ ആരാണെന്നനുസരിച്ചിരിക്കും. ധർമ്മപുത്രന്റെ കൂട്ടുകാരൻ കൃഷ്ണനായിരുന്നു, ദുര്യോധനന്റെ കൂട്ടുകാരൻ ശകുനിയായിരുന്നു. അപ്പൊ നമ്മൾ ചീത്തയാവുന്നതിന് കാരണം ആരാണ്? നമ്മുടെ കൂട്ടുകാർ ശകുനിയായതുകൊണ്ടാണ്. അപ്പോ ഒരു വ്യക്തി നല്ലതാണുണ്ടോ, ഫിസിക്കൽ ആയാലും കായികമായാലും ശാരീരികമായിട്ട് ശുദ്ധിയാവുന്ന സമയത്ത് അയാൾ തൊടുന്നതൊരു അശുദ്ധിയുള്ള ഒരാളാണെങ്കിലോ അയാൾ അശുദ്ധിയായി. അത് തൊടുന്നത് മാത്രല്ല, ഈ നടക്കുന്ന സ്ഥലം പോലും ശുദ്ധാവണം, ഇരിക്കുന്ന സ്ഥലം ശുദ്ധാവണം, എല്ലാം ശുദ്ധാവണം. ആ ശുദ്ധം എന്ന് പറയുന്നത് പുളിയത് മാത്രല്ല, കുറേ ശുദ്ധതകളെ കുറിച്ച് പറയേണ്ടി വരും അത് പറയുകയാണെങ്കിൽ. അപ്പൊ മാനസികമായ ശുദ്ധത വേണം. മാനസികമായി ശുദ്ധമല്ലാത്ത ഒരാളെ തൊടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ശകുനിയെ തൊട്ടപ്പോ ആര് കേടായത്? ദുര്യോധനൻ കേടായത്. ധർമ്മപുത്രൻ നന്നായതോ? കൃഷ്ണനെ തൊട്ടത് കൊണ്ടാണ്, കൃഷ്ണന്റെ കൂടെയാണ് സ്ഥിരം. ഇനി അതിനും ഒരു കഥ പറയാറുണ്ട് സാധാരണ. എന്തുകൊണ്ടാണ് ശകുനിയുടെ കൂട്ടത്തിൽ ദുര്യോധനൻ പോവാൻ കാരണം? അച്ഛനും അമ്മയും അന്ധന്മാരാണ്, അതുകൊണ്ടാണ്. അന്ധന്മാരെന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ശരിക്കും അന്ധത ഉണ്ടാവണമെന്നൊന്നുമില്ല. അച്ഛനും അമ്മയും മക്കളെ നോക്കാതിരുന്നാൽ മക്കൾ ഏതെങ്കിലും വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയി ചീത്തയാവും എന്നുള്ള ഉദാഹരണമാണ് മഹാഭാരതം പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ ഓരോ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ളതിന്റെ കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് പുരാണങ്ങൾ. ആ പുരാണങ്ങളിൽ ശാസ്ത്രീയതയൊന്നും കാണാൻ പറ്റുന്നതല്ല, കാരണം അത് കഥാരൂപത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഥകളൊക്കെ പിന്നാലെ വായിച്ചു നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 3102 BC നവംബർ 22 മഹാഭാരത യുദ്ധം നടന്നത്, ഗീത ഉപദേശം നടന്നത്. ജൂലൈ 19 കൃഷ്ണൻ മരിച്ചത്, ഫെബ്രുവരി 20 അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ അവൈലബിൾ ആണ്. 3228 കൃഷ്ണന്റെ ജനനം, 126 വയസ്സ് വരെ ജീവിച്ചു. ഭഗവത്ഗീത പറയുന്ന സമയത്ത് 83 വയസ്സായിരുന്നു. അർജുനന് 65 വയസ്സായിരുന്നു. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ, അർജുനൻ 65 വയസ്സിലാണ് പിന്നെ ഗീത കേൾക്കാൻ പറ്റിയത്. നമുക്ക് ജനിക്കുമ്പോഴേ കേൾക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് നമ്മൾ നന്നായിട്ടില്ലാന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും അത് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന കുറെ മാർഗങ്ങൾ, അന്ന് പറഞ്ഞിട്ടുള്ള അതേ ചിട്ടകൾ ഇന്ന് നമുക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അന്നുണ്ടായിരുന്ന ഭക്ഷണ രീതിയല്ല ഇന്ന് നമുക്കുള്ളത്, അന്ന് കഴിക്കുന്ന ആൾക്കാരല്ല ഇന്ന് കഴിക്കുള്ളത്. അപ്പൊ നമ്മള് ഹിമാലയത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ജീവിക്കുന്ന ജനങ്ങളുണ്ട്, പണ്ട് ഭഗവാന്മാര് ജീവിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ ജീവിക്കുന്ന ആൾക്കാരെ ഒന്ന് കാണണം. അവിടെ ഇപ്പൊ നിൽക്കുന്ന സാധാരണ ആൾക്കാർ, ഈ പോകുന്ന ആൾക്കാരല്ല, അവിടെ ഉള്ള ജനങ്ങള് സ്ഥിരമായിട്ട് ഒരു ഇറച്ചി കടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഭഗവാന്മാര് താമസിച്ചിരുന്ന നമ്മുടെ പരശുരാമന്റെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലം, ശ്രീരാമൻ സീത കഥകള്, രാമായണത്തിലെ കഥകള്, ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത സ്ഥലം, ശിവനും പാർവതിയൊക്കെ നടന്ന് ഓടി കളിച്ച് നടന്ന സ്ഥലം, ശിഷ്യനും മകനിലൊക്കെയുള്ള കഥ വായിക്കും പറയാം, ആ പരശുരാമൻ ശിവനെ കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം, കുബേരന്റെ നാട്, കുബേരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണമുണ്ടായിരുന്ന രാജാവ്, ആ നാട്ടില് എല്ലാ വീടുകളുടെയും മുകളില് സ്വർണം അലങ്കരിച്ചിരുന്നൊരു കാലം. ഇപ്പൊ പോകുമ്പോ കാണാം, ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റത്തെത്തിയിട്ടുള്ള ആൾക്കാർ ഇറച്ചി കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പകുതി വേവിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ആ ഇറച്ചി. കാരണം അത് വേവിക്കണമെങ്കിൽ കുറച്ച് വിറകുണ്ടാവണം, വിറകില്ല, കാരണം ഒറ്റ ചെടിയും ഇല്ല അവിടെ. പണ്ട് കാലത്ത് നിറച്ചും ചെടികളായിരുന്നു, ഓരോരോ ചോല വൃക്ഷങ്ങളോട് അവനി സുധാസ്നാന സംശുദ്ധമാം തണ്ണീരോലും രാമഗിരിയാശ്രമ നിരയിലഞ്ഞീടിനാന്യക്ഷനേകൻ. ഈ മേഘസന്ദേശത്തില്, കാളിദാസന്റെ മേഘസന്ദേശത്തിൽ യക്ഷനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള കഥകൾ, അങ്ങനെ സീത കുളിച്ചിട്ട് വരുന്ന സമയത്ത് നടക്കാൻ പറ്റണില്ല, കാരണം രണ്ട് മരങ്ങളുടെ ഇടയിൽ നടക്കാനുള്ള സ്ഥലമില്ല, അത്രയും നിറഞ്ഞ മരങ്ങളുള്ള സ്ഥലം, ഇന്നൊരു പുല്ല് പോലും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവിടുത്തെ ഭൂപ്രകൃതി, അങ്ങനെയാണ് ആ സ്ഥലത്ത് ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാർ. സീതയൊക്കെ നടന്ന സ്ഥലത്ത് ഇപ്പം സീതയെ പോലെയുള്ള ആൾക്കാർ നടക്കണ്ട,
അവരുടുത്തിരിക്കുന്ന ഡ്രസ്സ് ആട്ടിന്റെ തോല് വെറുതെ കെട്ട് വെച്ച. അപ്പൊ അത് പിന്നെ മാറ്റുന്നത് അടുത്ത ആടിനെ കൊല്ലുമ്പോഴാണ് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ആ അടുത്ത ആടിന്റെ ഡ്രസ്സാണ്. നമ്മൾ പോണ സമയത്ത് കയ്യിൽ പേന ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ കുട്ടി ആ പേന വേണമെന്ന് കാണിക്കും. ചൈനീസ് ഭാഷയാ പറയാതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ പേന ഞാൻ ഇട്ട് കൊടുത്തു. പേന കൊടുത്ത സമയത്ത് ഒരു കല്ലെടുത്തിട്ട് മറ്റേ കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട്, കാരണം പേന എന്തിനാണെന്ന് ആ കുട്ടിക്ക് അറിയില്ല, ആകെ അറിയണം എന്തിനാറിയോ, ഈ പേന ഇടിച്ച് പൊട്ടിച്ചാൽ അതിനകത്ത് നിന്ന് നീല മഷി കിട്ടും, അത് ഉപയോഗിച്ചാൽ നെയിൽ പോളിഷ് ആക്കാമെന്നാണ്. അത്രയും വിവരത്തിന്റെ അടുത്ത് പോകാത്ത, ജീവിതത്തിൽ ഒന്നും പഠിക്കാത്ത ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഭഗവാന്മാർ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലം എന്ന് മറന്നുപോയത്. അതെങ്ങനെ ഇന്ന് അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ കാലം മാറുന്നതിനനുസരിച്ചിട്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. അവരുടെ പൂജാവിധികൾ എങ്ങനെയാണെന്നറിയോ, ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് ഇന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ പൂജാവിധികൾ നോക്കിയാൽ ടിബറ്റൻസ് ബുദ്ധിസം വിട്ടുപോയിട്ടുണ്ട്, ബുദ്ധിസത്തിന്റെ കുറച്ച് എഫക്റ്റ് അവർക്കുണ്ട്, അതല്ലാത്ത എഫക്റ്റുകളും ഒരൊറ്റ ഒരു ക്ഷേത്രവും ഇല്ല അവിടെ. കുറേ മാലകളും തോരണങ്ങളൊക്കെ തൂക്കിയിട്ടില്ലായിരുന്നു ഒരു സ്ഥലത്ത് നോക്കിയാൽ. ആൾക്കാർ പോയിട്ട് ഒരു കല്ലെടുത്ത് നോക്കും, അതിന്റെ മുകളിൽ മറ്റൊരു കല്ലെടുത്ത് നോക്കും, പിന്നെ ഒരു കല്ലെടുത്ത് നോക്കും, പിന്നെ ഒരു കല്ലെടുത്ത് നോക്കും, പിന്നെ ഒരു കല്ലെടുത്ത് നോക്കും. ഇങ്ങനെ കല്ലുകൾ നിരത്തി വെക്കുക എന്നുള്ളതാണ് അവരുടെ വഴിപാട്. എന്നിട്ട് അത് എടുത്തു വെക്കുമ്പോൾ അവർ പറയും സന്തോഷം സങ്കടം ദുഃഖം സന്തോഷം സങ്കടം ദുഃഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വെക്കുക. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കലാണ്. അതിലൊരു സന്തോഷം പോയാൽ ചിലപ്പോൾ എല്ലാം കൂടി താഴെ വീഴും. അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ജീവിതം എന്ന് പഠിപ്പിക്കലാണ് അവരുടെ പൂജ. ആചാരം എങ്ങനെയാണ്, അതാണോ പൂജ അതാണോ ആചാരം എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഉത്തരമില്ല. അപ്പൊ ഓരോ സ്ഥലത്തും ആചാരാനുഷ്ഠാനങ്ങൾ മാറുമെന്ന് പറയാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഭഗവാനും ഭഗവതിക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ താരയും, താര എന്ന് പറയുന്നത് ടിബറ്റിലാണ്, കാളി എന്ന് പറയുന്നത് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഇവിടെ മാത്രമാണ് ദുർഗകൾ, ദുർഗ പല ദുർഗകളുണ്ട്. നനദുർഗ, ഈ മുകളിൽ റൂഫില്ലാത്ത, മുകളിൽ ഓടൊന്നുമില്ലാത്ത ചില ക്ഷേത്രങ്ങൾ കാണാം അവിടെ, നനദുർഗ എന്ന് പറയാം, നനഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർഗ. അങ്ങനെ ഓരോ ഡിഫറെന്റ് സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ടുള്ള രൂപത്തില് ഭാവത്തില് വ്യത്യസ്തമായ ദേവി ദേവന്മാരെ കാണാം. പക്ഷെ ഇതിന്റെയൊക്കെ ശാസ്ത്രം ഉള്ളിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും വായുവുണ്ട്. ആ വായുവിനെയൊക്കെ കൂട്ടി വെച്ചിട്ട് സാധാരണ സൈക്കിൾ പമ്പില് വായു കൊടുക്കുന്നത് പോലെ ഈ ഭാഗത്തുള്ള എല്ലാ ശക്തിയെയും ആവാഹിച്ച് ഒരാൾക്ക് ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കുടിയിരുത്തി ആ ശക്തി ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കേതമാണ് ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ആചാരം എന്ന് പറയുന്നത് അവിടെ നല്ല പോലെ ശക്തി ഉണ്ടാക്കാനുള്ള പൂജാവിധികൾ ഉണ്ടാവണം. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ആൾക്കാർ വന്ന് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നോ, എത്രത്തോളം നമ്മൾ പങ്കുചേരുന്നോ, അതിനനുസരിച്ച് ക്ഷേത്രത്തിന്റെ വളർച്ച ഉണ്ടാവും. നിങ്ങളുടെ ആരുടെയും ജാതകം നോക്കിയാൽ പറയില്ല ഗുരുവായൂരപ്പന്റെ ദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് സംഭവങ്ങൾ നടക്കാത്തതെന്നോ നടക്കുന്നതെന്നോ, അയ്യപ്പന്റെ കോപം കൊണ്ടാണ് നിങ്ങൾക്ക് മക്കളുടെ കല്യാണം കഴിയാത്തതെന്നോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ജോലി കിട്ടാത്തതെന്നോ, അല്ലെങ്കിൽ ഇന്ന് അസുഖം വന്നതെന്നോ, അയ്യപ്പന്റെ കോപമാണ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കോപമാണെന്ന് പറയോ? പറയില്ല. പറയുന്നത് സ്വന്തം നാട്ടിലുള്ള ദേവീ ദേവന്മാരുടെ എന്തെങ്കിലും ദോഷമാണ് ജാതകത്തിലൂടെ പറയാം. എന്താ കാരണം? നമുക്ക് എഫക്റ്റ് ഉണ്ടാവുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഗുണദോഷങ്ങൾ അനുസരിച്ചാണ്. അപ്പൊ ഒരു ക്ഷേത്രം, ഒരു ചെറിയ ചുറ്റുവട്ടമുള്ള എല്ലാവർക്കും ഇത്തരം ശക്തി കൊടുക്കുന്ന ഒരു സങ്കേതമായിട്ട് വേണം സങ്കല്പിക്കാൻ. ആ സങ്കേതത്തില് എന്ത് ചൈതന്യമാണ് നമുക്ക് കിട്ടുക? ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ഒരു സുഖം, അത് നമ്മൾ പറഞ്ഞാലേ ഭഗവാൻ അറിയുള്ളൂ എന്നൊന്നുമില്ല, വന്നാല് അറിയാം. എങ്ങനെ അറിയാം? ആ ഭാഗത്തെത്തിയാൽ മതി. കാരണം ഇവിടെ നല്ല ചൈതന്യമുള്ള സ്ഥലം, നമുക്ക് അത്ര ചൈതന്യം ഇല്ലാത്ത ആള് അടുത്തു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്തി ഇല്ലാത്തവർക്കും ഗുണം കിട്ടും. ഏതുപോലെ ഒരു വെള്ളം ഒഴുകാൻ വെള്ളത്തോട് പറയണമെന്നൊന്നുമില്ല, ഒഴുകാൻ എവിടെയാണോ ഒഴുക്കിന് സാധ്യതയുള്ളത് അവിടെ വെള്ളം ഒഴുകൊള്ളുന്ന. അതുപോലെ ഭഗവാന് ഒരാള് ഭക്തനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ അയാൾ കുളിച്ചിട്ടുണ്ടോ, അയാൾ കുറി തൊട്ടിട്ടുണ്ടോ, നല്ല പൊട്ടൊക്കെ തൊട്ടിട്ട് കുറെ ആൾക്കാരെ കാണാം ഭക്തനാണ് ഞാൻ എന്ന് കാണിക്കാൻ. ഈ പൊട്ടു തൊട്ട ഭക്തന്മാരെയൊന്നുമല്ല ഭക്തനായിട്ട് ഭഗവാൻ കണക്കാക്കുക, ഈ പൊട്ടു തൊട്ടിട്ടില്ലെങ്കിലും ഭക്തനാണെന്ന് ഭഗവാൻ അറിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടണം. കാരണം നമ്മൾ ഭക്തനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ആരാ തീരുമാനിക്കേണ്ടത്? ഭഗവാനും ഭഗവതിയാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ തീരുമാനിക്കുക? ആ തീരുമാനിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ മാത്രം വരുമ്പോഴുള്ള സ്വഭാവം നോക്കിയിട്ടല്ല എന്ന് പറയാം, സ്ഥിരമായ പെരുമാറ്റ സ്വഭാവം നോക്കിയിട്ടൊരു ഇവാലുവേഷൻ നടത്തും. കാരണം ഭഗവാൻ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ.
നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറയണമെന്നില്ല. നമ്മളിപ്പോ പറയും ഈ ജോലി കിട്ടണം, ചിലപ്പോ ഭഗവാൻ ആ ജോലി തന്നു വരില്ല. കാരണം എന്താ, ഈ ജോലി അല്ല തനിക്കുള്ളതെന്ന് ഭഗവാൻ അറിയാം. നമ്മുടെ വിചാരം ഈ ജോലിയാ നമുക്ക് വേണ്ടതെന്നോ, നമ്മുടെ വിചാരിക്കും ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത്, പക്ഷെ അതാവണമെന്നില്ല നമുക്ക് വേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് അമ്മ നാമം ചൊല്ലിയാൽ മാത്രമേ ഭക്ഷണം തരുള്ളൂ, അപ്പൊ ഇതങ്ങോട്ട് ചൊല്ലിക്കൂട്ടി തീർക്കണം, അത് നിർബന്ധം. അപ്പൊ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് ഒരു ചെല്ലലുണ്ട് എന്റെ ഭഗവാനെ, ഒരു 10-40 മിനിറ്റ് സ്ഥിരമായിട്ട് ചൊല്ലണം കുറെ കാര്യങ്ങളുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല അപ്പോഴും. പക്ഷെ ഒരു കാര്യം മാത്രമേ, നരനാ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകാവാരിധി നടുവിൽ ഞാൻ, എന്റെ നാട്ടിന്റെ പേര് നടുവിൽ നിന്നാണ്. അപ്പൊ എന്റെ വിചാരം ഈ നടുവിൽ ഞാൻ ചെല്ലാൻ കാരണം ഞാൻ നടുവിലായതുകൊണ്ടാണ്. തളിപ്പറമ്പ് കാരൊക്കെ ചെല്ലാം നരകാവാരിധി തളിപ്പറമ്പ് ഞാൻ, എന്നിട്ട് ഞാൻ അടുത്ത ചെല്ലും നരകാവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം എന്ന് ചൊല്ലിട്ടുണ്ട്. മനസ്സറിഞ്ഞ് ചൊല്ലിട്ടുണ്ട് ഭഗവാനെ ഈ നരകമാകുന്ന നടുവിൽ നിന്ന്, കാരണം അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല ആ കാലത്ത്. അപ്പൊ അവിടെ നിന്ന് എന്നെ കരകയറ്റണം, ഭഗവതി അറിഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ തട്ടിയതാണ്, പിന്നെ ഇപ്പൊ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റില്ല എനിക്ക്. അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചിലർ അവിടെ തന്നെ പെട്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ ചൊല്ലിയിട്ടുള്ള ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടിയിരുന്നില്ല. അപ്പൊ എന്താണോ നമുക്ക് വേണ്ടത് എന്ന് നമ്മളല്ല തീരുമാനിക്കുക, ആരാ തീരുമാനിക്കുക, എല്ലാം അറിയുന്ന ഭഗവാനാണ് തീരുമാനിക്കുക. പിന്നെ അവിടെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പൂ പറിച്ചു കൊടുത്തോണ്ട് വല്ല ഗുണമുണ്ടോ? സാധാരണ ആൾക്കാരെ കാണാം, പൂവൊക്കെ പറിച്ചിട്ട് ഭഗവതിക്ക് കൊടുക്കും. എവിടുന്ന പറിക്കാന്നറിയോ, അവനവിടെ വീട്ടിൽ നിന്ന് പറിക്കില്ല കേട്ടോ, ഈ പോന്ന വഴിക്ക് വേറെ ആരുടെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിച്ചിട്ട് ചെമ്പരത്തി വീട്ടിലുള്ളത് പറിക്കരുത്, കാണാൻ നല്ല ഭംഗിയുള്ള സാധനമല്ലേ. അപ്പൊ അടുത്ത വീട്ടിൽ പോണ വഴിക്ക് വഴിയിലൊക്കെ ഉണ്ടാവും, അതൊക്കെ അറിയാണ്ട് കട്ടിട്ട് എന്നിട്ട് ഇവിടെ തിരുമേനിയോട് പറയും, തിരുമേനി എന്റെ വകയാ കേട്ടോ, അത് ആരുടെ വകയാ? നമ്മുടെയൊക്കെ ധാരണ എങ്ങനെ, എന്റെ വക എന്നങ്ങൾ പറഞ്ഞു കൊടുത്താലേ ശരിയാവുള്ളൂ എന്നാണ്. ഇപ്പൊ ഞാൻ എന്റെ വക എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒരാളുടെ വീട്ടിൽ പോയി, വീട്ടിൽ പോയിട്ട് അവിടെ ഷോക്ക് കേസിൽ കുറെ സാധനങ്ങളുണ്ട്, അതെടുത്തിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പറയുന്നത് എന്റെ വക, ഇങ്ങനെ ഉണ്ടാവും? കാരണം ഈ കാണുന്ന ലോകമെല്ലാം ഭഗവതിയുടെയും ഭഗവാന്റെയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും ഒരു സാധനം ഭഗവതി കൊടുത്തിട്ട് എന്റെ വക എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അത് നമ്മുടെ ചെറിയ ധാരണയാണ്. എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമുക്കുള്ളത് നമ്മൾ കൊടുക്കുമ്പോഴേ അത് കൊടുക്കുന്നതായിട്ട് മാറുള്ളൂ. ആചാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഭാരതത്തില് നമുക്കുള്ളത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്. നമുക്കില്ലാത്ത കൊടുക്കാൻ പറ്റില്ല. ആർക്കാ സ്നേഹം കൊടുക്കാൻ പറ്റുക? സ്നേഹമുള്ള ആർക്കാ സന്തോഷം കൊടുക്കാൻ പറ്റുക? സന്തോഷമുള്ള ആൾക്ക്. സന്തോഷമില്ലാത്ത ഒരാൾക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ദുഃഖം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആലോചിച്ചൊക്കെ നമ്മുടെ ഓരോ സാധാരണ ഒരിക്കലെടുക്കണം. ഒരിക്കലെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രാവശ്യം തിന്നാൻ പാടില്ല. എന്നാൽ പട്ടിണി കിടക്കുന്ന അത്രയോ ആൾക്കാരുണ്ട്, അവരൊക്കെ ഒരിക്കലെടുക്കുന്നവരാണെന്ന് നമ്മൾ പറയും ഇല്ല. ഭക്ഷണം കഴിക്കാൻ വകയുണ്ടായിട്ടും കഴിക്കാണ്ടിരിക്കുമ്പോഴേ ഒരിക്കലാവുള്ളൂ. വീട്ടിൽ അരി ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന അതിന് ഒരിക്കലെടുക്കലാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് ലോകത്ത് സ്ഥിരമായിട്ട് ഒരിക്കലെടുക്കുന്ന എത്ര എത്ര പാവപ്പെട്ടവരുണ്ട്, അവർക്കൊന്നും പുണ്യം കിട്ടില്ല. ആർക്കേ കിട്ടുള്ളൂ? വീട്ടിൽ കഴിക്കാൻ വകയുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യണം? കഴിക്കാണ്ടിരിക്കണം. ആ കഴിക്കാണ്ടിരിക്കുന്ന വക എന്തിനു വേണ്ടിയിട്ടാണ് വെക്കണത്? അത് ആർക്കെങ്കിലും കൊടുക്കും വേണം. ആർക്കെങ്കിലും കൊടുക്കും വേണം. ഒരു നേരം ഞാൻ കഴിക്കാതെ എന്റെ ഭാഗം ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലെടുക്കും, പക്ഷെ ആർക്കും കൊടുക്കൂല, ഗുണം ഉണ്ടാവില്ല. ഇനി കൊടുത്തോണ്ടിരിക്കുമ്പോഴോ, ഇനി ഒരിക്കലെടുക്കാന്നിരിക്കും, ഇന്ന് കഴിക്കില്ല എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ തിന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെ. വീട്ടിൽ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ കണ്ടോണ്ടിരിക്കുക, അയ്യോ ഇന്ന് ഒരിക്കലായിട്ട് എനിക്ക് തിന്നാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് തിന്നാൻ പറ്റുന്നില്ലോ, അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നോണ്ട് വല്ല ഗുണമുണ്ടോ? ശരീരത്തിന് കിട്ടുന്നത് പോലെ തന്നെ മനസ്സിനും സങ്കല്പത്തിനും നന്മയുണ്ടാവും. ആ സങ്കല്പത്തിന് നന്മ ഉണ്ടാവുമ്പോൾ മാത്രമേ പൂജകൾക്ക് ഗുണമുണ്ടാവും. ഇപ്പൊ ഗണേശന്റെ മുമ്പിൽ നാളികേരം ഉടക്കണം. ആ ഉടക്കണ സമയത്ത് എന്ത് തോന്നണം? മനസ്സിൽ തോന്നണം. എന്തു തോന്നണം? നാളികേരമാകുന്ന ഈ കട്ടിയുള്ള ഓട്ട് പൊട്ടി പുറത്തു വരുമ്പോ നല്ല സ്വാദുള്ള വെള്ളം കിട്ടും. അതുപോലെ എന്റെ പുറമെയുള്ള അഹന്ത അഹങ്കാരം അത് പൊട്ടിയിട്ട് എന്റെ ഉള്ളിലുള്ള മനസ്സ് പുറത്തേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം, ഹൃദയത്തിന്റെ ഉള്ളിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, സന്തോഷം സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും. ഓരോ കർമ്മങ്ങളും ഇപ്പൊ ഗണേശന്റെ മുമ്പിൽ വന്നിട്ട് നമ്മളിങ്ങനെ രണ്ട് കൈയും പിടിച്ചിട്ട് കാല് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കുറെ പ്രാവശ്യം വെറുതെ കാണിച്ചാൽ പോരാ, ഈ രണ്ട് കൈമുട്ടും നിലത്ത് മുട്ടണം. എത്ര പേർക്ക് പറ്റും? സ്ത്രീകൾക്കൊന്നും എക്സെപ്ഷൻ ഇല്ല കേട്ടോ. ഗർഭിണികളായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെയും ചെയ്യണം. സ്ഥിരമായിട്ട് ചെയ്തു നോക്കൂ,
എന്ത് നല്ല ഫിസിക്കൽ ബോഡി ആയിരിക്കും എന്നറിയാം നിങ്ങളുടെ. ഗണേശൻ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നെ പോലെ ആവും. അതുകൊണ്ടാണ് ഗണേശന് മാത്രം ആ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗണേശന്റെ മുമ്പിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഏത് പ്രശ്നം വരുമ്പോഴും ഗണേശനെ പ്രാർത്ഥിക്കണം. എന്തിനാ കാരണം? അയാൾക്ക് ഓടാൻ പറ്റില്ല. നമ്മൾ അയാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് എന്നിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗണേശൻ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഓരോ ഭഗവാന്റെയും സിമ്പിൾ അങ്ങനെയാണ്. അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം തുടങ്ങിയ കാലത്ത് തൃശ്ശൂർ ഒരു പ്രഭാഷണം നടത്തിയ സമയത്ത് ഒരാൾ ചോദിച്ചു, വീട്ടിൽ ഒരു മകന് ഞാൻ മോട്ടോർ ബൈക്ക് മേടിച്ചു കൊടുത്തു, മറ്റേ മകന് കാറ് മേടിച്ചു കൊടുത്തു, ഇപ്പൊ രണ്ടാളും അടിപിടിയാണ്, ഒരു രക്ഷയില്ല സാറേ, ഇവരൊന്ന് മാറ്റി നിർത്തിയിട്ട്. അയാൾക്ക് അത്രയും ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. മറ്റേകൾക്ക് കുറെ ദൂരം പോകണം, അതുകൊണ്ട് കാർ കൊടുത്തു. ഇപ്പം തൽക്കാലം ഫിനാൻഷ്യൽ സ്റ്റേജ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് രണ്ടാൾക്കും കാറ് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ സ്ഥിര അടിപിടിയാണ്. അപ്പൊ ഞങ്ങൾ ശിവനെ നോക്ക്. അപ്പൊ അറിയാം എന്താ ശിവൻ ചെയ്തിട്ടുള്ളത്? ഒരു മോന് എല്ലാം നല്ല തടിയും മണ്ണും ഉള്ള ഒരു മോന് എലീനെ കൊടുത്തു, അത്രയും തടിയും മണ്ണൊന്നും ഇല്ലാത്ത മെലിഞ്ഞൊരാൾക്ക് എന്ത് കൊടുത്തു? പീക്കോക്കിന് കൊടുത്തു, മയിലിനെ കൊടുത്തു. ശിവനെ അങ്ങനെയാ ചെയ്തത്. ആലോചിച്ചൊക്കെ ശിവന്റെ വീടൊക്കെ അസൽ സൂ പോലെയാണ്, ഒരു കാഴ്ച പങ്കാവ് പോലെയാണ്. അതിനകത്ത് എന്തൊക്കെ ജീവികളാ? കുറെ വന്യജീവികളുണ്ട്. ആരൊക്കെയാ ഉള്ളത്? എലിയുണ്ട്, പാമ്പുണ്ട്. എലിയും പാമ്പും ഒരേ കൂട്ടിലിട്ടാനുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക. ഒരു മകന്റെ പിന്നെ യാത്ര എലിയുടെ മുകളില്, ശിവന്റെ തലയിലാണെങ്കിലും പാമ്പ്, തൊട്ടപ്പുറത്ത് മയിൽ, പിന്നെ ഇപ്പുറത്ത് കാള, പിന്നെ ഇപ്പുറത്ത് നെരി, പുലി. ആലോചിച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയില്, അപ്പൊ ജീവിതത്തില് ഇത്തരം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മള് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തും എങ്ങനെ ജീവിതത്തെ കൊണ്ടു നടക്കണം എന്ന് ഭഗവാന്മാരുടെ കഥയിലൂടെയും ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തരാം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ സിംബോളിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം, ഒരു അനുഷ്ഠാനത്തിലൂടെ പറഞ്ഞു തരാം. ഈ കഥകളെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്തണം, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നന്നാവാൻ പറ്റുക, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതില് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ശക്തി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കൂടെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഈ രൂപങ്ങൾ കൊടുത്തത് കൃത്യമായിട്ട് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ രൂപങ്ങൾക്കല്ല പ്രാധാന്യം, രൂപങ്ങളുടെ പിന്നിലുള്ള ശക്തിക്കാണ് പ്രാധാന്യം. കഥയ്ക്കല്ല പ്രാധാന്യം, കഥയുടെ പിന്നിലുള്ള ഒരു മെസ്സേജ് ഉണ്ട്, ഒരു തത്വം പറഞ്ഞു തരുന്നു, ആ തത്വത്തിനാണ് പ്രാധാന്യം, കഥയ്ക്കല്ല പ്രാധാന്യം. നമ്മൾ പല കഥകളും കേൾക്കും, അതിനകത്ത് അത്രയും നല്ലൊരു ഒരു ലോജിക് ഒന്നും ഉണ്ടായിരുന്നു വരില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്കൊരു കാതലുണ്ട്, ആ കാതലിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പറയുന്നത്. അപ്പൊ ക്ഷേത്രത്തില് പൂജ നടത്തുന്ന സമയത്ത് ഈ എനർജി ശക്തി, ആ ശക്തിയെ ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ക്ഷേത്രത്തിൽ വരുന്ന ആർക്കും കിട്ടും. ആർക്കൊക്കെ ഭക്തി ഉണ്ടോ അവർക്ക് ആർക്കും കിട്ടും. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാര് ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, നാല് തരത്തിലെ ആൾക്കാർ ഗീതയിൽ പറഞ്ഞിരിക്കാം. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, നാല് പേര് വരാറുണ്ട്. ആരൊക്കെയാ? ആർത്തോ ദുഃഖിതന്മാർ, കരഞ്ഞുകൊണ്ട് വരും. ഒരു കാര്യമില്ല കേട്ടോ, കൃഷ്ണനൊക്കെ കരഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെ കണ്ട് അപ്പൊ ഓടിപ്പോകും, കാരണം ചിരിക്കുന്നവരെയാണ് കൃഷ്ണന് ഇഷ്ടം. കരഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നത്, ശക്തി ഉണ്ടാവുക വേണ്ടത്. ആ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വരാം, കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. കരഞ്ഞാൽ എന്ത് ചെയ്യും? ഭഗവാൻ കണ്ണ് തുറച്ചു തരുമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാം? നിങ്ങൾക്ക് ശക്തി ഉണ്ടാക്കിത്തരും, പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കിത്തരില്ല. പക്ഷെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി ഉണ്ടാക്കിത്തരാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതം സന്തോഷമുള്ള ജീവിതം തോന്നരുത്. പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെ തരണം ചെയ്യുമ്പോഴാണ് ശക്തിയും സന്തോഷവും ഉണ്ടാവുക. ആഗ്രഹങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ അതിനെ തരണം ചെയ്യണം. എന്നിട്ട് അതിന് മുകളിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജന്മം തന്നെ. ഒരാഗ്രഹം ഇല്ലാത്ത ഒരാൾക്ക് ജീവിക്കാനുള്ള യാതൊരു ആശയം ഇല്ലാണ്ടിരിക്കും. അങ്ങനെ ആശയം ഇല്ലാത്ത ഒരാൾക്ക് ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഉണ്ടാവും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ശക്തിയും കഴിവും ഉണ്ടാവും. ആ കഴിവും ശക്തിയും തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അത് കിട്ടാനുള്ള മാർഗങ്ങളാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജീവിതത്തിലെ ഈ ക്രമങ്ങള്, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലും ചെയ്യണം. കുറേ എക്സാമ്പിൾസ് എടുത്ത് പറയാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്, എത്ര പേർക്കറിയാം? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങണം. കരാഗ്രേ വസതേ ലക്ഷ്മി, ഇങ്ങനെ കാണിച്ച എല്ലാവർക്കും അറിയാം ഇത് കാശാണ്. അതുകൊണ്ടാണ് കരത്തിന്റെ അറ്റത്ത് ലക്ഷ്മിയെ കൊണ്ടുവച്ചത്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്ററാണ്, പൈസയുടെ കാര്യം നോക്കുന്ന ഭഗവതിയാണ് ലക്ഷ്മി. ആ ലക്ഷ്മി എവിടെയാണുള്ളത്? കൈയുടെ അറ്റത്താണ്. ആരുടെ കൈയുടെ അറ്റത്ത്? എന്റെ കൈയുടെ അറ്റത്താണ് ലക്ഷ്മി ഉള്ളത്.
ഞാൻ രാവിലെ എന്നോട് തന്നെ പറയാണ് നോക്കിയിട്ട് എന്റെ കൈ നോക്കിയിട്ട് ലക്ഷ്മി ഇവിടെ ഇരിപ്പുണ്ട്, വേറെ ആരുടെയെങ്കിലും കയ്യിലല്ല, എന്റെ ധനസ്ഥിതി എന്റെ കർമ്മം അനുസരിച്ചിട്ടാണ് എനിക്ക് കാശ് കിട്ടുക. അത് എന്നോട് തന്നെ ഞാൻ പറയാണ്, നല്ലോണം ജോലി ചെയ്താൽ നല്ലോണം കാശ് കിട്ടും. അതുകൊണ്ട് സ്വന്തം കൈ നോക്കിയിട്ട് നമ്മൾ പറയണം എന്റെ പൈസ എന്റെ കയ്യിലായിരിക്കണത്. നമ്മൾ പലരെയും കുറ്റം പറയും, അയാൾ ഇന്നത് ചെയ്യാത്തതുകൊണ്ട്, ഇയാൾ ഇന്നത് ചെയ്യാത്തതുകൊണ്ട്, ഇയാൾ ഇന്നത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാതിരുന്നത്. അങ്ങനെ പറയരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെയോ, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. സരസ്വതി എവിടെയായിരിക്കണത്? എന്റെ കയ്യിലായിരിക്കണം, എന്റെ കൈവെള്ളയിലായിരിക്കണം. നമ്മൾ സാധാരണ പറയില്ലേ അയാളുടെ കയ്യിലിരിപ്പ് ശരിയില്ല എന്നുള്ള എന്താ അർത്ഥം? അയാൾ മഹാമോശമാണെന്ന്, അയാളുടെ കൈപ്പുണ്ണിയുള്ള ആളാന്ന് പറഞ്ഞാലോ? നല്ല കയ്യാണ്. ഈ കഴിവും കഴിവില്ലായ്മയും നമ്മുടെ കയ്യിലാണ്. അപ്പൊ കയ്യിൽ ആരെ കൊണ്ടിരുത്തണം? ലക്ഷ്മിയെ കൊണ്ടിരുത്തണം, സരസ്വതിയെ കൊണ്ടിരുത്തണം, ശക്തിയെ കൊണ്ടിരിക്കണം. കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. ആലോചിച്ചു, ഈ ഒറ്റ ശ്ലോകം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മളെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് നമ്മളോട് തന്നെ പറയാം. പിന്നെയോ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ എഴുന്നേറ്റ് ഓടാൻ പാടില്ല, കുറച്ച് സമയമെങ്കിലും ബെഡിൽ ഇരിക്കണം. എത്ര സമയം ഇരിക്കണം? ഒരു നാമം ചൊല്ലുന്ന സമയം. എങ്ങോട്ട് തിരിഞ്ഞിട്ടാ കിടക്കേണ്ടത്? ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് കിടക്കേണ്ടത്. എല്ലാത്തിനും ന്യായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിതം പുക്ത്വ കുറച്ചേ ഭക്ഷണം കഴിക്കാവൂ, ശതം ജപ്ത്വ കുറച്ച് നാമം ചൊല്ലണം, പടശതം ശനൈ കുറച്ച് നടക്കണം, വാമഭാഗേ ശയനസ്യ എടത്തോട്ട് തിരിഞ്ഞ് കിടക്കണം, വിഷഗ്യം കിം പ്രയോജനം. അങ്ങനെയുള്ളവർ എന്തിനാ ഡോക്ടറെ അടുത്ത് പോണതെന്നാണ്, എന്നുവെച്ചാൽ അസുഖം വരില്ല എന്നർത്ഥം. ഇനി ഈ പറയുന്ന ഒരാൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, 25 വർഷമായി ഡോക്ടർമാരടുത്ത് അസുഖവുമായിട്ട് പോയിട്ട് ഡോക്ടർമാരെ പഠിപ്പിക്കാൻ പോവാറുണ്ട്. കാരണം ഞാൻ പ്രാബല്യത്തിൽ വരുത്താത്തതും ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതും ഞാൻ പഠിപ്പിക്കാൻ പാടില്ല. പിന്നെ ഈ കരാഗ്രഹ വസതി ലക്ഷ്മിന് ഞാൻ പഠിപ്പിച്ചിട്ട് എൻ്റെ മക്കൾ ചൊല്ലാണ്ടിരുന്നാലോ? അത് പഠിപ്പിക്കാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ മക്കൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഇത് ചൊല്ലും. കാരണം പഠിപ്പിച്ചിട്ടുണ്ട്, അത് പ്രാബല്യത്തിൽ വരുത്തുണ്ട്. പലരെയും കാണാൻ പ്രഭാഷണത്തിൽ പറയും, പക്ഷെ അയാൾ നേരെ പോയി കഴിഞ്ഞാൽ നല്ലോണം. ഈ അയ്യപ്പ ഭജനക്ക് പോകുന്ന കുറെ ആൾക്കാരെ കാണാം, അയ്യപ്പ ഭജനയൊക്കെ കഴിഞ്ഞാൽ നേരെ പോകും അന്നത്തെ ആഘോഷത്തിന്. അങ്ങനെ ആവരുത്. നമ്മൾ പറയുന്ന കാര്യം നമ്മളെ പ്രാബല്യത്തിൽ വരുത്താനും കൂടി തയ്യാറാണ്. അപ്പൊ ഈ ഒരു നാമം ചൊല്ലുന്ന സമയത്ത് എന്തിനാണ്? അപ്പൊ അത് കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കണം. കിടക്കുന്ന സമയത്ത് തല തെക്ക് ഭാഗത്ത് ഫസ്റ്റ്, ആദ്യത്തെ ഏറ്റവും നല്ലത് തെക്ക് തല വെച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കുകയാണ്. പാടില്ല പടിഞ്ഞാട്ട്, വേണ്ട വടക്കോട്ട്, ആവാം കിഴക്കോട്ട് തെക്കോട്ടാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ഇനി ഇങ്ങനെ കിടന്ന് വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കുമ്പോൾ തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരാൾ, തെക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരാൾ, തെക്ക് ഈ ഭാഗത്താണ്, ഈ ഭാഗത്താണ്, ഈ ഭാഗത്തല്ലേ, ഇവിടെ തെക്കേത് ഭാഗത്താണ്, ഇപ്പൊ തെക്കല്ല, ഇത് പടിഞ്ഞാറായി, ഇത് കിഴക്കല്ല, കിഴക്കോട്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ തെക്കിതാണ്. തെക്കോട്ട് തിരിഞ്ഞ് കിടക്കുന്ന ഒരാൾ വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കുമ്പോൾ നേരെ കിഴക്ക് ഭാഗമാണ് കാണുന്നത്. തെക്ക് തലവെച്ച് കിടന്നാൽ വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കുമ്പോൾ നേരെ കിഴക്ക് ഭാഗമാണ് കാണുന്നത്. അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കുമ്പോൾ നേരെ കിഴക്ക് കാണണം എന്നാണ് ശാസ്ത്രം. ഇനി അതല്ലെങ്കിലോ കിഴക്ക് തലവെച്ച് കിടക്കണം. ഇതിന് രണ്ടിനും ശാസ്ത്രീയതയുണ്ട്. കാരണം നമ്മുടെ അസുഖങ്ങൾക്ക്, പല അസുഖങ്ങൾക്കും മാറ്റം വരുത്താൻ ഈ ഒറ്റൊരു കാര്യം ഉണ്ടായാൽ, കിടന്നുറങ്ങുമ്പോൾ നല്ല സ്ഥലത്ത് കിടന്നുറങ്ങണം, നല്ല ശുദ്ധമായ സ്ഥലത്ത്. എങ്ങനെയാണ് നല്ല ശുദ്ധമായ സ്ഥലം? കിടക്കുമ്പോൾ നാമം ചൊല്ലിക്കൊണ്ട് കിടക്കുക. ഇപ്പം വളരെ സന്തോഷമുണ്ടായി, എൻ്റെ കൂടെ ഉല്ലാസ് വന്നിട്ടുണ്ട്. ഉല്ലാസ് പറയായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്, മോൻ ഉറക്കം വരുന്നു അതുകൊണ്ടാണ് കരയെന്ന് പറഞ്ഞ സമയത്ത് ഉല്ലാസ് പറഞ്ഞു, പാട്ട് താരാട്ട് പാട്ട് പാടാൻ. കേൾക്കുമ്പോൾ എന്താണെന്ന് പറയാം താരാട്ട് പാട്ട് പാടുന്നത്? ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന താരാട്ട് പാട്ട് എത്ര പേര് പാടാറുണ്ട്? അങ്ങനെ ആലോചിച്ചു, രാമ 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 എന്ന് താരാട്ട് പാട്ടായിട്ട് പാടുന്ന എത്ര പേരുണ്ടാവും? അത് പാടിയാൽ മതി പിള്ളേരെ ഉറക്കാൻ. നമ്മൾ നല്ല സിനിമാ പാട്ടായി ഇപ്പൊ പാടാം അല്ലേ. നിങ്ങൾക്ക് എത്ര പേർക്ക് മഹാമന്ത്രം അറിയാം? ആർക്കെങ്കിലും അറിയും മഹാമന്ത്രം? അറിയുന്നവരൊന്ന് കൈപൊക്ക. മഹാമന്ത്രം അറിയുന്നവര് ആർക്കും അറിയില്ല? നിങ്ങൾക്ക് മഹാമന്ത്രം അറിയാം, പക്ഷെ അത് മഹാമന്ത്രമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഒരു മന്ത്രം ഉണ്ട്, അത് മഹാമന്ത്രമാണ്. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് അറിയാത്തവർ എത്ര പേരുണ്ട്? ഇതാണ് മഹാമന്ത്രം. ഒന്ന് ചെല്ലാം ഒച്ചത്തില്, ചെല്ലെല്ലാം ഒച്ചത്തില്, ഒച്ചത്തില്. ഇതാണ് ഏറ്റവും നല്ല മന്ത്രം ലോകത്തിൽ കലികാലത്തിൽ. ഇപ്പൊ ഈ പ്രഭാഷണത്തിൽ വന്നിരിക്കും, ഇവിടെ പ്രഭാഷകൻ വന്നില്ല എന്ന് ചോദിക്കാം. ആരെങ്കിലും ഒരാള് രാമരാമെന്ന് ചൊല്ലി തുടങ്ങിയാൽ മതി, എല്ലാവരും ചൊല്ലും, ചൊല്ലില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എറണാകുളത്ത് യാഗത്തിന് വന്നു, എല്ലാരും യാഗശാല കത്തിക്കുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്.
ഒന്നും ചെയ്യാനില്ല ആർക്കും, ഒരു പണിയും ചെയ്യാനില്ല, വെറുതെ നിൽക്കുകയാണ്. ഇത് എന്താ ചെയ്യണം എന്താ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഞാനിങ്ങനെ മന്ത്രം ചൊല്ലി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ നോക്കണം, ഏകദേശം ഒരു 10-80,000 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും നാമജപം തുടങ്ങി അവിടെ. എന്തോ രസമായിരുന്നു പറയുന്നത് കേൾക്കുമ്പോൾ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നാമം ചൊല്ല. തിരുമേനി പറയാറുണ്ട് എന്നോട്, നല്ല തണുപ്പ് തോന്നുന്നുണ്ടോ, ശിവശിവ 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 എന്നാക്കിയ പഴയ ആൾക്കാരെ കാണാം. തണുപ്പ് അങ്ങോട്ട് പോകും. തണുപ്പ് കളയാനിത് ഏറ്റവും നല്ല മാർഗം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നല്ലത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഓരോ ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുളിക്കാൻ പോണ സമയത്ത് കയ്യിൽ നല്ല ചൂടുള്ള വെള്ളം ഒന്ന് തൊട്ട് നോക്കിയാൽ നല്ല ചൂടുണ്ടാവും, നല്ല ചൂട്. രണ്ടാമതും തൊട്ട് നോക്കിയിട്ട് അത്ര ചൂടില്ല നമ്മൾ തന്നെ പറയും. ആദ്യത്തെ ഒരു കപ്പ് ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടോ തണുപ്പോ ഉണ്ടായിരുന്നു, രണ്ടാമത് ഒഴിക്കുമ്പോഴോ ഉണ്ടാവില്ല. ഇതിനു വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഒരു നാമം ചൊല്ലിയിട്ട് കുറച്ച് സമയത്തിന് വെള്ളം കൂടി കളയാം, പിന്നെയും കുറച്ച് വെള്ളം എടുത്തിട്ട് കയ്യിലൊരു നാമം ചൊല്ലി വെള്ളം കളയാം. 3 പ്രാവശ്യം കഴിഞ്ഞാൽ ഏത് തണുത്ത വെള്ളത്തിലും ഏത് ചൂട് വെള്ളത്തിലും നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരീരത്തെ ഏത് വെള്ളത്തിലാണോ നമ്മൾ കുളിക്കുന്നത്, ആ വെള്ളത്തിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാമം. 2 കൊല്ലം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള സമയത്ത് ഞാൻ സാധാരണ വെള്ളത്തിലാണ് ചൂടാക്കാറ്, ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്തിനും വെറുതെ ഗീസറിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ശരീരം എന്ത് ചെയ്യണം, റെഡി ആയിട്ട് വെക്കണം. ഹിമാലയത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ, സ്വാമിമാർക്കൊക്കെ ഒരു നാഷണൽ ജിയോഗ്രഫിക് ചാനലിന്റെ ഒരു ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്ത് സ്വാമിമാരിങ്ങനെ ഐസിനെ തൊട്ടിട്ട് മന്ത്രം ചൊല്ലും, അത് വെള്ളമാവും. ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കും കുടിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് പിഴിയും, പിഴിഞ്ഞിട്ട് ദേഹത്തിട്ടിട്ട് ഒരു മന്ത്രം ചൊല്ലും. മെഡിറ്റേഷനിലിരിക്കും, മെഡിറ്റേഷനിലിരുന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ടാവും. ഇതാണ് ഡ്രൈയിങ് മെഷീൻ, ഡ്രയറാണ് നല്ല സാധനം, ഉണക്കി എടുക്കാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ശരീരത്തിന്റെ ചൂട് നമ്മൾ വിചാരിച്ചാൽ 17 ഡിഗ്രി കൂട്ടാൻ പറ്റും. നല്ല പരീക്ഷയൊക്കെ വരുമ്പോൾ പനി വരുന്നത് കൊണ്ടാണ്, ആകെ ടെൻഷൻ വരുമ്പോൾ ചൂട് വരും, വേഗം കണ്ട് ചൂടായിക്കോളും. ചിലർക്കൊക്കെ ഭാര്യമാരെ ഭർത്താവക്കന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ ചൂടാവും, തൊട്ട് നോക്കിയാൽ കാണാം ഏകദേശം 17 ഡിഗ്രി കൂടി ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നനഞ്ഞ തുണിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, അപ്പൊ നല്ലോണം അത് ഉണങ്ങിക്കിട്ടും. അപ്പൊ നമ്മുടെ ശരീരത്തിനെ മനസ്സ് വെച്ചിട്ട് നമുക്ക് നന്നാക്കാനും ചിത്തയാക്കാനും ചൂടാക്കാനും തണുപ്പിക്കാനും ഒക്കെ പറ്റും. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേ ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ഒരു പാത്രവും എണ്ണയും പോലെയാണ് ശരീരവും മനസ്സും. ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിൽ വെച്ചാൽ പാത്രം ചൂടാവും, അതുപോലെ മനസ്സ് ചൂടായാൽ ശരീരം ചൂടാവും, ശരീരം ചൂടായാൽ മനസ്സും ചൂടാവും. അതുകൊണ്ട് രണ്ടിനെയും ബന്ധപ്പെടുത്തിട്ട് വേണം. ശരീരത്തിന് മാത്രം ശുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിനും ശുദ്ധി ഉണ്ടാവണം. ഓരോ നാമങ്ങളും നല്ല പോലെ വേദനയോ വിഷമോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെ അടുത്ത് പോകാനാണ്. അച്ഛനും അമ്മയും ഇല്ലാത്തവരെന്താ ചെയ്യാം, സ്ഥിരമായിട്ടുള്ള ഒരു അമ്മ നമുക്ക് ഉണ്ടാവണം. ആരാ സ്ഥിരമായിട്ടുള്ള ഒരമ്മ? ഭഗവാൻ, ഭഗവതി. എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് താമസിക്കുമായിരുന്നു ഞാൻ ഹൈദരാബാദിലുള്ള കാലത്ത്. എനിക്ക് ചെറിയ കുട്ടികളുള്ള സമയത്ത് മക്കൾക്ക് പനി വന്ന അപ്പ ടെൻഷനാ, അമ്മ വീട്ടിലുണ്ടെങ്കിലോ ഒരു ടെൻഷനും ഇല്ല. കാരണം എന്താ, ഈ ടെൻഷനൊക്കെ അമ്മയുടെ തലയിലിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുക. വീട്ടിലൊരു പ്രായമുള്ള ഒരാൾ ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സമാധാനം കിട്ടില്ല, എത്ര കാശ് കൊടുത്താലും കിട്ടില്ല. അമ്മക്ക് കാർ ഓടിക്കാൻ അറിയില്ല, ഡോക്ടറുടെ വീട് ഏതാണെന്ന് അറിയില്ല, മെഡിക്കൽ ഷോപ്പ് അറിയില്ല, ടെലിഫോൺ ചെയ്യാൻ അറിയില്ല, എഴുതാനും വായിക്കാനും കൃത്യമായിട്ടും എൻ്റെ അമ്മക്ക് അത്ര അറിയില്ല. പക്ഷെ എന്നാലും അമ്മ വീട്ടിലുള്ള സമയത്ത് നമുക്കുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ വലിയ സമാധാനം. ഓഫീസിൽ നിന്ന് വന്നാൽ ഉടനെ വന്ന അമ്മയുടെ മടി കിടക്കും, അമ്മ കൈ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പറയാറുണ്ട്, മോനെ ഇനി നന്നാവുന്നു. ആ ഒറ്റ അനുഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ, അത് വേറൊരാൾക്കും കൊടുക്കാൻ സാധിക്കൂല. അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടില്ല, അത്രേ കിട്ടുള്ളൂ, അമ്മ പോകുന്നത് വരെയേ കിട്ടുള്ളൂ. പക്ഷെ സ്ഥിരമായിട്ട് നമുക്കൊരമ്മയുണ്ടെന്നാണ്. അതാരാണ്? അമ്മയെ ഭഗവതി എന്ന് അറിയാതെ വിളിച്ചു. നമ്മൾ അറിയാതെ കാലം കിട്ടുമ്പോൾ അമ്മയെ വിളിക്കും. ഏതമ്മയെ വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുള്ളവരാണെങ്കിൽ സ്വന്തം അമ്മയെ, അമ്മയില്ലാത്തവരാണെങ്കിൽ അമ്മയെ ഭഗവതിയെ വിളിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഓരോ ഗ്രാമത്തിലും ഭഗവതിമാരെ കൊടുത്തിരിക്കുകയാണ്. എന്തിനാ കൊടുത്തിരിക്കുന്നത്? സ്വന്തം അമ്മ പോയി കഴിഞ്ഞാലും ഈ ഭഗവതി, ഈ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കഴിവ്, ഒരു ശക്തി, അത് വേറെ തന്നെയാണ്. ഏതുപോലെ അമ്മക്കൊന്നും കഴിവില്ലെങ്കിലും അമ്മ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം, അതുപോലെ എൻ്റെ വീട്ടിൽ ഭഗവതി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ, അതെവിടെയുള്ളത്? പൂജാമുറിയിൽ. അപ്പൊ ആ ഒരവസ്ഥ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ജപങ്ങളും മന്ത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ശാസ്ത്രീയത എന്ന് പറയുന്നത് വേണമെങ്കിൽ കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാനും പറ്റും. ശക്തി ഉണ്ടാവോ? ശക്തി ഉണ്ടാവും. മന്ത്രം ചൊല്ലിയാൽ ശക്തി ഉണ്ടാവോ? ഉണ്ടാവും. ശപിച്ചാൽ ശക്തി ഉണ്ടാവോ? ഉണ്ടാവും.
ശാപം കൊണ്ട് ആരെങ്കിലും ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? പറ്റും. ശാപം കൊണ്ട് ആരെങ്കിലും നന്നാക്കാൻ പറ്റുമോ? പറ്റും. ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ആർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഈ ശാപം ഏൽക്കുന്നത് ആർക്കാണ്? സ്വന്തം കഴിവില്ലാത്ത ഒരാൾക്ക്. ആർക്കാ ശപിക്കാൻ കഴിവ്? അതിനുള്ള കഴിവ് നേടിയിട്ടുള്ള ഒരാൾക്ക്. അങ്ങനെ രണ്ടുമുള്ളവർക്ക് ഒരു വലിയ ഒഴുക്കിൽ നിന്ന് സ്ഥലത്തു നിന്ന് മാത്രമേ താഴത്തേക്ക് ഒഴുകുള്ളൂ. അതുപോലെ നല്ല ശക്തിയുള്ള ഒരാൾക്ക് ചെറിയ ശക്തിയുള്ള ഒരാളിലേക്ക് ഗുണവും ദോഷവും ഒഴുക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിനുള്ള കഴിവുകളാണ് സാധാരണഗതിയിൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമുക്ക് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പത്തിലേ ശക്തി ഉണ്ടാക്കിയെടുക്കണം. കുറെ വയസ്സായിട്ട് ചെല്ലിട്ട് കാര്യമില്ല, ചെറിയ പ്രായത്തില്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മകൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കാൻ വിടുവായിരുന്നു ഞാൻ. നിർബന്ധിച്ചിട്ട് പറഞ്ഞേക്കാഴ്ച, പഠിക്കണം 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 എന്ന്. പക്ഷെ ആ സമയത്തൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ അവൻ പൂനെയിൽ ഒറ്റയ്ക്ക് BSc പഠിക്കുകയാണ്. BSc ഒറ്റയ്ക്ക് പഠിച്ചിട്ട് താമസിക്കുന്ന സമയത്ത്, ഇപ്പൊ അടുത്ത കാലത്ത് ലീവ് വന്ന സമയത്ത്, ഒരു സെമസ്റ്റർ കഴിഞ്ഞ് ലീവിന് വന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമത്തിന്റെ പഴയ പുസ്തകവും കാസറ്റും ഗീതയുടെ പുസ്തകവും എടുത്തിട്ടാ പോയത്. എന്താ കാരണം? അല്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോണ്ടല്ലോ ഇതൊക്കെ ചെല്ലുമ്പോട്ടുന്ന ഒരു സമാധാനം. ആ സമാധാനം എന്ന് പറയുന്നത് വലിയ സമാധാനം. അത് പഠിക്കുന്നവർക്കേ അറിയുള്ളൂ, ചെല്ലുന്നവർക്കേ അറിയുള്ളൂ. കുറേ ആൾക്കാരെ ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ, അത് വെറുതെ ചെല്ലിട്ട് കാര്യമില്ല. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴുള്ള ഗുണം വേറെ തന്നെയാണ്. ശത്രുബുദ്ധിർ വിനാശായ എന്നൊക്കെ ചൊല്ലും. എന്നിട്ടോ നേരെ പുറത്തു വന്നു കഴിഞ്ഞാൽ നല്ല വഴക്കം പറയാനെങ്കിൽ ചൊല്ലുന്നത് എന്താണ്? ശത്രുവിന്റെ ശത്രുതാ ബുദ്ധി ഇല്ലാണ്ടാക്കണേ. ആരാ ശത്രു? അവനവൻ തന്നെയാണ് ശത്രു. ആരുടെ ശത്രു? നമ്മൾ ആരോടാണ് ശത്രുത വെക്കുന്നത്? അവർക്കൊക്കെ നമ്മൾ ശത്രുവാണ്. എനിക്ക് ആരോടും ദേഷ്യമില്ലെങ്കിൽ ഞാൻ ശത്രു, എനിക്ക് ശത്രുക്കൾ ഉണ്ടാവും. ഇന്ന് ആള് ശത്രുവാണെന്ന് ഞാൻ പറയുന്ന സമയത്ത് ഞാനാണോ ശത്രു, അയാളാണോ ശത്രു? ഈ തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് അയാൾ എന്റെ ശത്രുവാകുന്നത്, അല്ലാണ്ട് ആരും ശത്രുക്കളല്ല നമുക്ക്. ആ തോന്നൽ നമുക്കുണ്ടായാൽ അയാൾ ശത്രുവായി മാറി. അപ്പൊ ഈ തോന്നൽ എവിടെയാ ഉണ്ടാവുന്നത്? എന്റെ മനസ്സിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആരാ ശത്രു? ഞാനാണ് ശത്രു. അങ്ങനെ ലോകത്തൊരാളും ശത്രുക്കളായിട്ടില്ല, തോന്നുന്നത് കൊണ്ടാണ്. എന്റെ സ്ഥലം ഞാൻ കൊടുക്കുകയില്ല കേട്ടോ. എന്താ കാരണം? അതെനിക്ക് വേണം. അയാളുടെ കടുമ്പെടുത്ത് അത് വേണമെന്ന്. അപ്പൊ ഈ കൊടുക്കില്ല എന്ന് പറയുന്ന കടുമ്പെടുത്തൊന്നുമില്ല. അങ്ങനെ കൊടുത്താൽ പിന്നെ പെടുത്തില്ലാണ്ടായില്ല അല്ലേ? അപ്പൊ ആർക്കാ കടുമ്പിടുത്തം? നമുക്ക് തോന്നും നമുക്കാ കടുമ്പിടുത്തം. നമ്മുടെ ഓരോ ആചാരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വേണ്ട 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 എന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നാളികേരം മാത്രമേ ഗണപതി കൊടുക്കുള്ളൂ. കെട്ട നാളികേരം കൊണ്ടുവേണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം. കെട്ട നാളികേരം ഉടച്ചിട്ട് നല്ല നാളികേരം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കും ആരെങ്കിലും? ഇല്ല. ഏറ്റവും നല്ലതേ നമ്മൾ ഉടക്കുള്ളൂ. നല്ല അരിയും നല്ല നെയ്യും എടുത്തിട്ടാണ് നമ്മൾ പൂജക്ക് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യണത്? ആ പൂജയ്ക്ക് ഈ യാഗങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ല നെയ്യും നല്ല അരിയും ഒക്കെ എടുത്തിട്ട് തീരിട്ടിട്ട് നശിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കിയാൽ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കും. എന്തിനാ ചെയ്യണത്? നല്ല സാധനങ്ങൾ വേണ്ടാന്ന് വെക്കാനുള്ള ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശീലം നമുക്ക് ഉണ്ടാകണം. അഗ്നായേ സ്വാഹ അഗ്നായേ ഇതം നമ പ്രജാപതിയേ സ്വാഹ പ്രജാപതിയേ ഇതം നമ അഗ്നി നീ ഇത് കഴിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടാണ് ചെയ്യിക്കുന്നത്. എന്തിനാ അഗ്നിയോട് അത് കഴിക്കാൻ പറയുന്നത്? അങ്ങനെ കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് സൂര്യനാണ് ഇതൊക്കെ തരുന്നത്. സൂര്യൻ ഇല്ലാണ്ടിരുന്ന നെയ്യ് ഉണ്ടാവില്ല, അരി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ സൂര്യനോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് സൂര്യന്റെ ബിംബമായ അഗ്നിയിലേക്ക് ഇടുക. രാവിലെ എഴുന്നേറ്റാ സൂര്യ നമസ്കാരം ചെയ്യണം. സൂര്യ നമസ്കാരം ചെയ്യില്ലെങ്കിൽ മിനിമം കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയങ്ങളിൽ സൂര്യനെ കാണിക്കുക. ഒറ്റൊരു എക്സ്ട്രാ മോതിരവും ആ വജ്രങ്ങളും ഒന്നും ഇടേണ്ട കാര്യമില്ല. സ്ഥിരം വിറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം നല്ല ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് ചൊല്ലാനൊരു മന്ത്രമുണ്ട്. യോജനാനാം സഹസ്രേ ദ്വേഷദേ ദ്വേജയോജനേ ഏകേന നിമിഷാർദ്ധേന ക്രമമാണ് നമസ്തുതേ എന്നാണ് മന്ത്രം. യോജനാനാം സഹസ്രേ ദ്വേഷദേ ദ്വേജയോജനേ ഏകേന നിമിഷാർദ്ധേന ക്രമമാണ് നമസ്തുതേ. ഫിസിക്സ് അറിയുന്ന ഒരാൾക്കറിയാം ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സൂര്യന്റെ വെലോസിറ്റിനെ കുറിച്ചുള്ള സയൻസ് ആണ് ഈ ശ്ലോകത്തിൽ. ചില പൂജകളിലൊക്കെ ചെയ്യുന്ന മന്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്, കണക്കാണ് പഠിപ്പിക്കുന്നത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ഇതൊക്കെ കാണാൻ പറ്റുന്ന കെമിസ്ട്രി ഫിസിക്സ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. പഴയ ആചാരങ്ങളിൽ കാണുന്ന ചില മന്ത്രങ്ങളൊക്കെ നോക്കിയാൽ അതിനകത്ത് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കാണാം. ഏകാജമേ 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 ത്രിശിഷ്ടമേ ത്രിശിഷ്ടമേ പഞ്ചജമേ 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 സപ്തജമേ സപ്തജമേ നവജമേ നവജമേ ഏകാദശജമേ ഏകാദശജമേ ത്രയോദശജമേ ത്രയോദശജമേ പഞ്ചദശജമേ എന്നൊക്കെ ഇങ്ങനെ ചെന്നാണ്. 1, 3, 5, 7, 9 ഇങ്ങനെയുള്ള അക്കങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചൊല്ലും. ഇത് പറഞ്ഞ 1, 10, 100, 1000 ഇങ്ങനെ എണ്ണങ്ങൾ പോകും. 10 പവർ 57 വരെ പോകും. 1 ഇട്ടിട്ട്
57 പൂജ്യം ഇടുന്ന അത്രയും കൂടി നമ്പറുകൾ എണ്ണിക്കൊണ്ടേയിരിക്കും. എന്തിനാ എണ്ണുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എണ്ണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തരംഗം ഉണ്ട്, അതിനൊരു ശക്തിയുണ്ട്, ആ ശക്തിക്ക് പുറത്തുള്ള കുറെ ശക്തികളെ നമുക്ക് പിടിച്ചു വരുത്താം. ഇതാണ് സാധാരണ പൂജകളുടെ. ഇപ്പം ഏകദേശം 1.5 മണിക്കൂറായി ഞാൻ സംസാരിക്കും, അധികാരം വാച്ച് നോക്കിയിട്ടില്ല, നോക്കിയോ? എന്താ കാരണം? ഇങ്ങനെ പോയാൽ നിങ്ങളൊക്കെ ഇരുന്ന് തരികയാണെങ്കിൽ നാളെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, നാളെ ഫുൾ ഡേയും. വെറുതെ പറയല്ല, മറ്റന്നാൾ രാവിലെ എനിക്ക് പോണ്ട് കോഴിക്കോട്, അതുവരെ ഇരുന്ന് ഞാൻ പറയും. അടുത്ത കാലത്ത് ഇതേപോലെ ക്ലാസ് എടുക്കാൻ പോയി കോഴിക്കോട്, രാവിലെ 9:30 തുടങ്ങിയ ക്ലാസ് പിറ്റേ ദിവസം രാവിലെ 5:30 തീർത്ത് 20 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കും. സാധാരണ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടികൾ. പക്ഷെ ഞാൻ ഈ ചോദ്യങ്ങൾ വരുന്ന കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് നിർത്താൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാം, അതായിരിക്കും കുറച്ചും കൂടി വരുന്നത്. ഭദ്രകാളിക്ക് കുരുമുളക് നേദിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം, കേരളത്തിൽ കുരുമുളകുണ്ട്, അതുകൊണ്ട് കുരുമുളക് ഇഷ്ടമാണ് നമുക്ക്, അതുകൊണ്ട് കുരുമുളക് നമ്മൾ നേദിക്കും. ഈ ഭദ്രകാളിക്ക് ലോകത്തെല്ലായിടത്തും കുരുമുളകാണോ നേദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഭദ്രകാളിയുടെ കാളീരൂപം കൽക്കട്ടയിലുണ്ട്, അവിടെ കുരുമുളക് നിവേദ്യമില്ല, അവിടെ മീനാണ് നിവേദ്യം. എന്ന് വെച്ചാൽ നമുക്ക് നാളെ മീനാക്കണോ ഇവിടെ? വേണ്ട. അതിന് പകരം കട്ട്ലറ്റും ജിലേബിയൊക്കെ ആക്കണോ? അതും വേണമെന്നില്ല. നല്ല പിസ ആക്കണോ? ഇനി ഇവിടെ വഴിപാട്, രാവിലെ വന്നിട്ട് 2 ചായ വഴിപാട്, 2 കട്ട്ലറ്റ് വഴിപാട്, 2 സമോസ വഴിപാട് ആക്കാൻ പറ്റുന്ന കൈക്കോളും, അതിന് വിരോധമൊന്നുമില്ല. ഏതാണോ ജനങ്ങൾക്ക് ഇഷ്ടം അതാണ് ഭഗവതിക്കും ഇഷ്ടം. കുരുമുളക് നമുക്ക് കേരളത്തിൽ കുരുമുളകിൻ്റെ സ്ഥലമാണ് മലബാർ, അതുകൊണ്ട് മലബാറിൽ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്, കുരുമുളക് വഴിപാട്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള എന്താണ് സമ്പ്രദായങ്ങളാണ്. ആ സമ്പ്രദായങ്ങൾക്ക് അങ്ങനെ ആവാമോ എന്ന് ചോദിച്ചാൽ ആവാം. കാരണം ഏതാണോ നമുക്ക് ഇഷ്ടം അതാണ് നമ്മൾ കൊടുക്കാൻ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തെറ്റില്ല. ധ്യാനവും ജപവും തമ്മിൽ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. ജപം എന്ന് പറഞ്ഞാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എന്നൊക്കെ ചൊല്ലുന്നത് ജപമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ്. ജപം കഴിഞ്ഞാൽ ധ്യാനം ഉണ്ടാവണം എന്നാണ്. ഏതുപോലെ 18-ാം പടിയുടെ പടിപ്പാട്ട് പാടുക, പടിപ്പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദമില്ലാണ്ടിരിക്കുന്ന സമയമുണ്ട്, അതാണ് ധ്യാനം. ഈ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥ വഴിയാണ് അഷ്ടാംഗ യോഗത്തിൽ 8 സ്റ്റെപ്പുകൾ പറയുന്നത്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. ധാരണ കഴിഞ്ഞിട്ട് എപ്പോഴാ ധാരണ കഴിയുക? ധാരണ കഴിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്ത് അതെന്താണ് ഇതെന്താണ് അവിടെ എന്താണ് ഇവിടെ എന്താ നടക്കുന്നത് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ. ആ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ധാരണ വന്നു. പിന്നെ എന്ത് വേണം? ധ്യാനം വേണം. ധ്യാനത്തിൽ എന്താണ്? ഒരു ചിന്തയുമില്ലാത്ത അവസ്ഥ. ഈ ധ്യാനത്തിന്റെ വഴികൾ എന്താണ്? ജപം മാത്രമല്ല, ഒരു മാർഗമാണ് നാമം നന്നായിട്ട് ചെല്ലുക. നമ്മൾ നാമം നന്നായിട്ട് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഒന്നും ആലോചിക്കണ്ടാവില്ല ചിലപ്പോൾ. ആ ധ്യാനം എത്താൻ നാമം ചെല്ലണമെന്നില്ല, ജപം വേണമെന്നില്ല. വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുകയാണ്, സാമ്പാർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്പാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കുന്നില്ല, ധ്യാനത്തിലിരിക്കുക. നല്ലോണം ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവിങ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാകുമ്പോൾ ആകെ ടെൻഷൻ ഉണ്ടാവും. സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഒരാൾ കൊട്ടണു, ചട്ട കൊട്ടണു, അയാളോട് ചോദിച്ചൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കണത്? ഒന്നും ആലോചിക്കണ്ടാവില്ല. ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ തിളക്കുമ്പോഴോ ഇതായോ ആവോ ഇങ്ങനെ തന്നെ ആവോ ഉണ്ടാവും, ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ ധ്യാനത്തിലിരിക്കുക എന്നർത്ഥം. ആ സമയത്ത് ബുദ്ധിയും കൂടി വർക്ക് ചെയ്യില്ല, അതാണ് ധ്യാനം. ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ എൻ്റെ തലയിൽ ഇലക്ട്രോ എൻസിലോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധി വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാം. എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, കാരണം ഞാൻ ആലോചിച്ചിട്ടല്ല പ്രഭാഷണം നടത്താം. മനസ്സിൽ നിന്നാണ് പ്രഭാഷണം നടത്താം, ആത്മാവിൽ നിന്നാണ് പ്രഭാഷണം വരിക. ആലോചിച്ചിട്ടല്ല പറയുന്നത്, ആലോചിക്കാണ്ടാ പറയുന്നത്. ആലോചിച്ചിട്ടല്ല സാധാരണ ആൾക്കാർ പ്രഭാഷണം നടത്താനൊക്കെ തോന്നുക, ആലോചിച്ചിട്ടല്ല പ്രഭാഷണം നടത്താം. കാരണം എന്താ? ഇത് തന്നെ സ്ഥിരം പണി. വീട്ടിൽ അമ്മ സാമ്പാർ ഉണ്ടാക്കണ പോലെയാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്, ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല.
നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതാണോ വഴി അതാണോ വഴി എന്ന് ആലോചിച്ചിട്ടാണ് നടക്കുക. നേരെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് എത്തും. എത്ര കള്ളു കുടിച്ചാലും ആള് വീട്ടിലെത്തുന്നുണ്ട്. എന്താ കാരണം? അവനവന്റെ വീട്ടിലല്ലെങ്കിൽ ഇഷ്ടമുള്ള വേറെ ആരുടെയും വീട്ടിലെത്തും. എന്താ കാരണം? ആ വഴി നല്ലോണം ശീലമുള്ളതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് ശീലമുള്ള സാധനം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആലോചിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ അവസ്ഥയിൽ ബുദ്ധി വർക്ക് ചെയ്യില്ല, മനസ്സ് വർക്ക് ചെയ്യില്ല, ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യില്ല, അങ്ങനെയൊന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് ധ്യാനം. ജപം ഇതിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. ധ്യാനിക്കേണ്ട വിധം വിശദമാക്കാൻ ഞാനിപ്പോ ഇത് പറഞ്ഞു. ചെണ്ട കൊട്ടുന്ന ഒരാൾക്ക് ചെണ്ടയാണ് ധ്യാനം. നല്ലോണം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആകെ ടെൻഷൻ, ഒരു രക്ഷയില്ല, ഒന്നും മനസ്സിരുത്തി ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രൈവിംഗ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. രാവിലെ ഡ്രൈവിങ്ങിന് പോകാൻ മതി. അയാൾക്കുള്ള ധ്യാനം അതാണ്. കാരണം അയാളോട് മനസ്സിരുത്താൻ പറ്റാത്ത ഒരാളോട് ഇരുന്ന് ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിരിക്കോടെ. പലരെയും കാണാം ക്ഷേത്രത്തിൽ വന്ന് തോന്നുന്ന സമയത്തൊക്കെ മനസ്സമാധാനം, പുറത്ത് വന്നാൽ പിന്നെ ആകെ ടെൻഷൻ. പിന്നെ ഇവിടെ മാത്രം വന്നിട്ട് എന്താ കാര്യം? തിന്നുമ്പോൾ മാത്രം വിശപ്പില്ലാണ്ടാവും, തിന്നൽ നിർത്തി അപ്പം വിശക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള തിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് നമ്മള് ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ മാത്രം മനസ്സമാധാനം ഉണ്ടാവല്ല വേണ്ടത്. ധ്യാനം മനസ്സമാധാനം ഉണ്ടാവാനുള്ള മാർഗമാവണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? യമ നിയമ ആസന പ്രാണായാമ ഈ സ്റ്റെപ്പൊക്കെ എത്തിക്കഴിഞ്ഞാല് ധ്യാനത്തിലെത്താൻ പറ്റുള്ളൂ. അതല്ലാതെ ധ്യാനത്തിലെത്താൻ പറ്റും. ഇനി ധ്യാനത്തിന്റെ സ്റ്റെപ്പ് വിശദീകരിക്കാൻ എൻ്റെ ഒരു കുറച്ച് സീഡികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മെഡിറ്റേഷന്റെ ഒരു ടിപ്പ്, മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പിന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് മെഡിറ്റേഷൻ പഠിക്കണമെങ്കിൽ പഠിക്കാം. ഞാൻ ഹിമാലയം ട്രഡീഷനിൽ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ ഋഷികേശിലെ ആശ്രമമുണ്ട്, സ്വാമി രാമയുടെ ശിഷ്യൻ സ്വാമി വേദഭാരതി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ആ സീഡിയിൽ ഉല്ലാസിന്റെ ഇവിടെ ഒന്ന് കുറച്ച് സീഡിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഭാഗം രണ്ട് ഫയലുകൾ, MP3 ഫയലാണ്. സാധാരണ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ സീഡിയിൽ ഉപയോഗിച്ചിട്ടോ കേൾക്കാൻ പറ്റും. ആരെങ്കിലും ഒരാൾ മേടിച്ചിട്ട് പെട്ടെന്നത്ര കോപ്പി ഉണ്ടാക്കിയിട്ട് ബാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അതിൽ മെഡിറ്റേഷൻ ഞാൻ പഠിപ്പിക്കുന്ന വിധം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രഭാഷണങ്ങൾ മരണാനന്തര കമ്മ അനുഷ്ഠിക്കുന്നത് സംബന്ധിച്ച് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. ഇപ്പം എൻ്റെ അമ്മ മരിച്ച സമയത്ത് അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്. എൻ്റെ അമ്മ മരിച്ച സമയത്ത് നമ്മൾ പിണ്ണം വെച്ച സമയത്ത് കാക്കെടുത്തില്ല. അപ്പം നാട്ടിലുള്ള ഒരാൾ വന്നിട്ടൊന്ന് കാക്കെടുത്താണ്ടിരുന്ന ഉടനെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രശ്നം വെക്കണം, എന്നിട്ട് കാണണം ഇതിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ. എൻ്റെ രണ്ട് ചേട്ടന്മാരും സുവോളജി പഠിച്ച പ്രൊഫസർമാരാണ്. ഒരാൾ സുവോളജി പഠിച്ച ആളാണ്, മറ്റേ ആൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, സുവോളജിയാണ് MS. ഏട്ടൻ രണ്ട് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞതാ, ഈ കാണുന്ന പക്ഷി ഉണ്ടെങ്കിൽ കാക്ക തന്നെയാണ്. കാരണം ഈ പക്ഷിക്കും കാക്കക്കും പണ്ടേ വൈദ്യുള്ളതാണ്. ഇനി ഈ പക്ഷി ഇവിടെ വന്നിരിക്കാൻ എന്താ കാരണം? ആ പക്ഷി അവിടെ ഉള്ളതുകൊണ്ടാണ്. കാക്കെടുക്കണം നിർബന്ധമുണ്ടോ? അങ്ങനെ അവർ കാര്യം ചെയ്താൽ മതി, കണ്ണൂര് മത്തി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് പിണ്ടം വെച്ചാൽ മതി. കാക്ക ഇഷ്ടം പോലുള്ള സ്ഥലമാണത്. കാക്കെടുത്താലേ ഈ മരണാനന്തര കർമ്മത്തിന് ഗുണമുള്ളൂ എന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഇല്ല. കാരണം എന്താ? മനുസ്മൃതി ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ട്. അതിരുന്ന് അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ വീട്ടിലിരുന്ന് ഞാൻ മനുസ്മൃതി 4-5 പ്രാവശ്യം വായിച്ചു നോക്കി. എന്തിനറിയോ? സംശയം തീർക്കാൻ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാക്കയെ തെറ്റിക്കണമെന്ന്? കാക്കയില്ലാത്ത എത്രയോ രാജ്യമുണ്ട്, അവിടെയുള്ള മരിച്ചവർക്കൊക്കെ പുണ്യം കിട്ടാണ്ടാവോ? ഇല്ല. ബ്രാഹ്മണന് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. പിണ്ണം വെച്ചത് ആർക്കാ കൊടുക്കേണ്ട? ബ്രാഹ്മണൻ. ഏത് ബ്രാഹ്മണൻ തിന്നു? പശുവിന് കൊടുക്കണമെന്നും ന്യായമുണ്ട്. പശുവിന് കൊടുക്കാൻ, നമ്മുടെ വീട്ടിലെ പശുവിന് കൊടുക്കുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും. കാരണം പശുവും പുണ്യമായ ജീവിയാണ്. പുണ്യമില്ലാത്തതിന് കൊടുക്കണം എന്നല്ല പറഞ്ഞ, പുണ്യമുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി ഈ പിണ്ണം വെച്ചത് ആർക്കാ കൊടുക്കണത്? എൻ്റെ അമ്മ മരിച്ച ഒട്ടനെ അമ്മക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട്? അമ്മക്കല്ല അത് കൊടുക്കണത്. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ മോക്ഷം കിട്ടാതെ അടുത്ത ജന്മം കിട്ടാതെ എന്തായാലും കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാം, ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പൂർവികന്മാരും ബന്ധുക്കളും അറിയപ്പെടുന്നവരും ഒക്കെ മരിച്ചിട്ടുള്ളവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഈ അമ്മ അങ്ങോട്ട് പോവാൻ. ആ അമ്മ പോണ സമയത്ത് അവരെന്ത് ചെയ്യാവും? ചിലപ്പോൾ ഉറങ്ങാവും. അപ്പൊ അവരെ ഉണർത്തും. എപ്പോ? അമ്മ മരിക്കുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ അവരെ ഉണർത്തും. ഉണർത്തുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ കാപ്പി ഉണ്ടാക്കി കൊടുക്കും. ആർക്കാ ഉണ്ടാക്കി കൊടുക്കുക? വന്ന ഗസ്റ്റിന് വേണ്ടെങ്കിലും ഏതായാലും ഉണർന്നതല്ലേ എന്ന ഒരു ചായ കുടിച്ച് കിടക്കാൻ ചെയ്യും. അതുപോലെ ഈ പ്രേതാത്മാക്കൾ ഉണർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ത്? ഈ പിണ്ടം. അതുകൊണ്ടാണ് എൻ്റെ അമ്മ മരിച്ചാൽ ഞാൻ മാത്രമല്ല കൊടുക്കുക, എൻ്റെ പറ്റുന്ന ബന്ധുക്കളൊക്കെ കൊടുക്കും. കാരണം അവരുടെയൊക്കെ അമ്മയുടെയോ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ അച്ഛമ്മയുടെയോ അച്ഛപ്പൻ്റെയോ ആരുടെയെങ്കിലും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ഉണർന്നിരിക്കുന്നുണ്ടാവും. കാരണം എൻ്റെ അമ്മയെ അവർക്കൊക്കെ പരിചയമുണ്ട്.
ഇനി എന്തിനാ ഇവർ ഉണർന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്? കാരണം പ്രേതാത്മാക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൊല്ലമാണ്. അതുകൊണ്ടാണ് ഒരു കൊല്ലം കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ശ്രാദ്ധ കൂട്ടുന്നത്. അച്ഛനും അമ്മക്കും ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കൊടുത്താൽ മതിയോ? എന്നാ എല്ലാ ദിവസവും കൊടുക്കണ്ടേന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊല്ലത്തിന് തുല്യ, പ്രേതാത്മാക്കളുടെ ഒരു ദിവസം നമ്മുടെ ഒരു കൊല്ലത്തിന് തുല്യമാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഇനി കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചിട്ട് ജീവിച്ചിട്ട് അടുത്ത ജന്മത്തിൽ ഇതേ നാട്ടിൽ വരാം, അപ്പൊ നിങ്ങളൊക്കെ മരിച്ച് ജീവിച്ച് അതേ ജന്മത്തിൽ വരുമ്പോ നമുക്ക് പ്രഭാഷണം കേൾക്കാനും പറയാനൊക്കെ ഭാഗ്യമുണ്ടായാൽ കൃത്യമായിട്ട് പറയാം. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല, നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാം, വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഭാരതീയ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഗുണവും ഈ കൺഫ്യൂഷൻ ഉള്ളതാണ്. എന്തിനാ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവനവന്റെ യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാദപി എന്നാണ്. യുക്തിയോടുകൂടി പറഞ്ഞു തരുന്നവൻ ചെറിയ പയ്യനായാലും അത് കേട്ടിട്ട് നമ്മുടെ യുക്തി നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം തീരുമാനിക്കണം. അതല്ലാതെ ഇയാൾക്ക് ഇന്ന ഡിഗ്രിയൊക്കെ ഉണ്ട്, ഇന്ന കഴിവൊക്കെ ഉണ്ട്, ഇന്ന ഗുരുവിന്റെ ശിഷ്യനാണ് എന്നൊന്നും വെച്ചിട്ട് കേൾക്കേണ്ട കാര്യമില്ല. ബ്രഹ്മാവ് വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? ബ്രഹ്മാവ് പറഞ്ഞാലും ചോദിക്കാം ഇത് ശരിയാണോ ഇത് തെറ്റാണോ. ശരിയാണെങ്കിൽ എന്തുകൊണ്ട്, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട്? ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനും പറഞ്ഞത് അങ്ങനെയാണ്. ഗീത ഫുൾ പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? നീ കണ്ണും കൂട്ടി വിശ്വസിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ഏതാണോ ഇഷ്ടം നീ ഏറ്റെടുത്തോളാം, ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് പറയുന്ന സമയത്ത് പല കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ഇതാണ്. കാരണം കൃത്യമായിട്ട് ഇതിനൊന്നും ഒരു ന്യായം പറയാൻ പറ്റില്ല. പ്രേതാത്മാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ കാണിച്ചു തരാൻ പറ്റും. ആർക്ക്? ആ കണ്ണുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്രയൊക്കെ പറയാൻ പറ്റും. പ്രേതത്തിനൊക്കെ കണ്ടുപിടിക്കാനുള്ള റോഡാണ്. എവിടെയൊക്കെ പ്രേതം ഉണ്ട് ഇല്ല എന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇതുമെടുത്ത് നടന്ന പ്രേതത്തിനെ പിടിക്കാം. ഇനി അവിടുന്ന് പിടിച്ച് വേറെ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതും കൊണ്ടുപോകും. ഇനി പ്രേതത്തിന്റെ കൂടെ രണ്ടു ദിവസം താമസിക്കണമെങ്കിൽ അതും തയ്യാറാണ്. ബലി തുടങ്ങിയത് ഇതൊക്കെ എന്തൊക്കെയാണ്? ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വായിക്കുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞു. കാരണം അത് ഏകദേശം അങ്ങനെയാണ് വരിക എന്നെനിക്കറിയാം. എത്ര ദിവസം ആചരിക്കണം, എത്ര ദിവസം ആചരിക്കണം എന്ന് ഏതൊരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. കാരണം ബ്രാഹ്മണന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ, ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ, ശൂദ്രന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ, വൈശ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ. ഓരോ സ്ഥലത്തും ആചാരങ്ങളും വേറെ. ആന്ധ്രയിലൊക്കെ തല മുട്ടയടിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ കേരളത്തിൽ തല മുട്ടയടിക്കണോ അച്ഛനും അമ്മയും മരിച്ചാല് വേണ്ട. അപ്പൊ ഓരോ സ്ഥലത്തെ ആചാരങ്ങളും വ്യത്യാസമുണ്ട്, അവിടുത്തെ ദിവസങ്ങളും വ്യത്യാസമുണ്ട്. എന്തിനാ ഇത് ചെയ്യുന്നത്? പണ്ട് കാലത്ത് സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരുന്ന ഒരാള് രണ്ടു ദിവസം വന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചു, എന്തേ വരാത്തെ, അവന്റെ അച്ഛൻ മരിച്ചു കേട്ടോ. അങ്ങനെയാണ് ആൾക്കാരോട് നമ്മൾ പറയാം. അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റും എന്റെ അച്ഛൻ മരിച്ചു, എന്റെ അച്ഛൻ മരിച്ചു, എന്റെ അച്ഛൻ മരിച്ചു എന്ന്. രണ്ട് മൂന്ന് വിധങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ കാണുന്ന ഒരാൾ കാണാണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കും, അവരുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് ചോദിച്ചു മനസ്സിലാക്കും. ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ മുട്ടയടിച്ച് കണ്ടാൽ ഒപ്പം മനസ്സിലാവാം ഇയാളുടെ അച്ഛനും അമ്മയോ മരിച്ചു. അപ്പൊ ചോദിക്കും ആരാ മരിച്ചത് എന്ന് ചോദിക്കും. മുട്ടയടിച്ച് കണ്ട അപ്പ അതാ ചോദിക്കും. അപ്പൊ ഓരോ സ്ഥലത്തും ആചാരങ്ങൾ വ്യത്യാസമാണ്. അപ്പൊ എത്ര ദിവസം എന്നുള്ളത് ഓരോ ജാതിക്കാർക്കും വ്യത്യാസമാണ്. ഇപ്പൊ ഏത് ജാതി ഏതിലാ പെട്ടിരിക്കണം എന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ, സ്വഭാവം അനുസരിച്ചിട്ടാണ് ജാതി തീരുമാനിക്കേണ്ടത്, വർണ്ണം തീരുമാനിക്കേണ്ടത്. ബ്രാഹ്മണന്മാര് പൂജ മാത്രം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ പാടുള്ളൂ, അവര് ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ബ്രാഹ്മണൻ വൈശ്യനാണോ ബ്രാഹ്മണനാണോ? ഉത്തരമില്ല. പഠിപ്പിക്കുന്ന ആള് ബ്രാഹ്മണനാണ്, അത് ശൂദ്രനായാലും ബ്രാഹ്മണനാണ്. പവറും പൊസിഷനും പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ്. അങ്ങനെ ക്ഷത്രിയനാണോ നമ്മളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്പ്യാർ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്ഷത്രിയനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ രാഷ്ട്രീയ അല്ല, എന്റെ പഠിപ്പിക്കലും പഠിപ്പിക്കലും അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്. ഇപ്പൊ ഞാൻ ക്ഷത്രിയൻ അനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കണോ അല്ല ബ്രാഹ്മണൻ അനുഷ്ഠിക്കുന്നത് അനുഷ്ഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാമോ? ഇനി ഇതൊന്നും ചെയ്യണമെന്നില്ല. ഒരു പ്രാവശ്യം ബലി പോയിട്ട് കൈലാസത്തിലോ മാനസ സരോവരത്തിലോ അല്ലെങ്കിൽ അലഹബാദ് വാരണാസിയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല പിണ്ഡകർമ്മങ്ങൾ എന്ന് പറയാം. ഈ എല്ലായിടത്തും ചെയ്ത ആളാണ്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും പോയിട്ട് എന്റെ പിതൃപിതാമഹന്മാർക്കും എൻ്റെത് മാത്രമല്ല ലോകത്തിൽ ആർക്കെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്റെ വകയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. എന്റെ അമ്മക്കും അച്ഛനും മാത്രം പുണ്യം കിട്ടണേ എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. തിരുമേനി എന്നോട് ചോദിച്ചത് ആർക്ക് വേണ്ടിയാ പിണ്ഡം വെക്കുന്നതെന്ന്. അവസാനം ഞാൻ വെച്ച സമയത്ത് തിരുമേനി എന്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മാനസ സരോവരത്തിൽ പിണ്ഡം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെയും കുറച്ചെടുത്തിട്ട് വെച്ചിട്ട് ചൊല്ലി. അപ്പൊ തിരുമേനി ഇത് ആർക്ക് വേണ്ടി അയച്ചു? തിരുമേനി ആർക്കെങ്കിലും ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് കൂടിയിരിക്കട്ടെ. അപ്പൊ അങ്ങനെയും ചെയ്യാം നമുക്ക്. നമ്മുടെ അച്ഛനും അമ്മക്കും മാത്രം ചെയ്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം. കാരണം ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ മരിക്കുന്നുണ്ടല്ലേ.
എവിടെയെങ്കിലും ആരെങ്കിലും ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങളും ഒരു പിണ്ടം വെക്കുക. കാരണം നിങ്ങളുടെയും ഏതെങ്കിലും പരിചയത്തിലുള്ളവർ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ സങ്കല്പം മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കൊടുത്ത ഭക്ഷണം നേരിട്ട് അവർ കഴിക്കാൻ പോകണമെന്നും വിശ്വസിക്കേണ്ട. ഇനി ഇത് എന്ത് ചെയ്താൽ മതി, കാക്ക എടുത്തിട്ടില്ലെങ്കിലും അടുത്ത പുഴയിൽ കൊണ്ട് ഒഴുക്കിയാൽ മീനെടുത്താലും മതി എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനുസ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പുഴയിലൊഴുക്കി മീനിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഏറ്റവും നല്ല സത്കർമ്മം കാക്ക എടുത്തില്ല, ബാക്കി പൂച്ചക്ക് കൊടുക്കരുത്, പുറത്ത് കളയേണ്ട കാര്യമില്ല, പുഴയുള്ള സ്ഥലമാണ്, കുളമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കൊടുക്കാം, അതാണ് ഏറ്റവും നല്ലത്. കുറുമ്പ ഭഗവതി, ശ്രീ പോർക്കലി ഭഗവതി, ഇതിന്റെ സങ്കല്പം എന്താണ്? ഈ ഭഗവതിമാരൊക്കെ മിക്കവാറും കേരളത്തിലുള്ള എല്ലാ ഭഗവതിമാരും ദുർഗയുടെ വ്യത്യസ്ത സങ്കല്പങ്ങളായിട്ടാണ് കാണാറുള്ളത്. ദുർഗയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ചെറിയമ്മ, ഇളയമ്മ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മക്ക് അത്ര ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ ആരോടാ പറയാ, അമ്മയുടെ അനിയത്തിയോടോ അയച്ചോടോ, അതല്ലെങ്കിൽ അച്ഛനോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അച്ഛന്റെ അനിയത്തിയോടോ അയച്ചോടോ പറയും. അങ്ങനെ അമ്മായിട്ടോ ചെറിയമ്മയായിട്ടോ ഇളയമ്മയൊക്കെയോ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരാൾ. അമ്മ മരിച്ചു പോയാൽ പിന്നെയുള്ള സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ ഭഗവതിക്കാണ്. ഇതിന് ഓരോ പേരുകൾ, ചെറിയ ചെറിയ പേരുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനദുർഗ, നനദുർഗ, കുറുമ്പ ഭഗവതി, ശ്രീ പൊർക്കലി ഭഗവതി, ഇങ്ങനെ കുറേ പേരുകളുണ്ടാവും. ആ സ്ഥലത്തുള്ള എന്തെങ്കിലും പഴയ കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പേരിട്ടിട്ടുണ്ടാവുക. ആ പേരിലല്ല പ്രാധാന്യം. അമ്മയുടെ പേര് സീതാന്നായാലും അല്ലെങ്കിൽ പിന്നെ ഭാർഗവി എന്നായാലും അല്ലെങ്കിൽ ജാനകി എന്നായാലും ഒക്കെ അമ്മ തന്നെയാണ്. അപ്പൊ പേരിനല്ല പ്രാധാന്യം, ആ അമ്മ എന്നുള്ള സങ്കല്പത്തിനാണ് പ്രാധാന്യം. സ്ത്രീകൾക്ക് അശുദ്ധി സമയങ്ങളിൽ വീട്ടിൽ സന്ധ്യാവിളക്ക് തൊഴാമോ നാമം ജപിക്കാമോ, അത് അശുദ്ധമായിട്ട് സ്വന്തം തോന്നുന്ന സമയത്തും ശ്രദ്ധ ഇല്ലാതിരിക്കുന്ന സമയത്തും ചെയ്യരുത് എന്ന് മാത്രം. ഇനി ഇതൊന്നും അല്ലാത്ത സമയത്തും ചെയ്യാൻ പാടില്ല, മനസ്സിൽ അശുദ്ധിയുള്ള സമയത്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് അവൾക്ക് കത്തിക്കാൻ, എന്നിട്ട് ഇത്രയും സമയം കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കുന്നതിനേക്കാളും ഭേദം കത്തിക്കാണ്ടിരിക്കും. എന്നുവെച്ചാൽ നാമം ചൊല്ലിക്കൊണ്ട് മാത്രമേ വിളക്ക് കത്തിക്കാം. അപ്പൊ ശരീരശുദ്ധിയല്ല, മനഃശുദ്ധിയാണ് പ്രാധാന്യം. ഓക്കെ. പക്ഷെ സാധാരണഗതിയില് മെൻസസ് ഉള്ള സമയത്ത്, ഈ പീരിയഡ്സ് ഉള്ള സമയത്ത് എല്ലാ മാസങ്ങളിലും സ്ത്രീകളുടെ പൊതുവെയുള്ള എനർജി കുറച്ച് നെഗറ്റീവാണ്. അത് ചുമയുള്ള സമയത്തും പാടില്ല, കോൾഡ് ഉള്ള സമയത്തും പാടില്ല, ശ്വാസം മുട്ടുള്ള സമയത്തും പാടില്ല, പനിയുള്ള സമയത്തും പാടില്ല, അച്ഛനോ അമ്മയോ മരിച്ച സമയത്തും പാടില്ല, അധികം വീട്ടിൽ സന്തോഷവും സങ്കടവും ഭർത്താവുമായിട്ട് അടിപിടി കൂടുകയും അല്ലെങ്കിൽ മക്കളുമായിട്ട് അടിപിടി കൂടുകയും ആരോടെങ്കിലും ദേഷ്യം തോന്നുകയും അടുത്ത അയൽക്കാരോട് ദേഷ്യം തോന്നുകയും ഒന്നും ചെയ്യുമ്പോഴും വിളക്കത്തിക്കാൻ പാടില്ല. മനസ്സ് സന്തോഷമുള്ള സമയത്ത് നാമം ചൊല്ലിക്കൊണ്ട് മനസ്സമാധാനമായിട്ടേ വിളക്കത്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആരും വിളക്കത്തിക്കില്ല അല്ലേ, കാരണം ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവും. അപ്പൊ വിളക്കത്തിക്കുന്ന സമയത്ത് ചിന്തകള് എവിടെ വേണം, ഭഗവാനിലേക്ക് വേണം, ആ സമയത്തെ വിളക്കത്തിക്കാവുന്നതാണ് നേരം. അതുകൊണ്ട് ശരീരത്തിന് അശുദ്ധിയുള്ള സമയത്ത് മാത്രം പാടില്ല, ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അശുദ്ധിയുള്ള സമയത്ത് നല്ല ചുമയുള്ള ഒരാള്, നല്ലോണം തുമ്മലുള്ള ഒരാള് പ്രദക്ഷിണം വെക്കുമ്പോൾ തുമ്മിക്കോട്ട് പ്രദക്ഷിണം വെക്കുക, കാലിന് മുറിവുള്ള ഒരാള് പാടില്ല. പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് വേറൊരാളോട് വർത്താനം പറയാനും പോലും പാടില്ല, അറിയോ, വർത്താനം പറയാൻ പാടില്ല. പാതാൽ പാതാനുഗതം ഗച്ഛേ കരവും ചലന വിവർജിതവും വാചാസ്തുതി ഹൃദി ധ്യാനം ഏവം കുരിയാൽ പ്രദക്ഷിണം എന്നാണ്. കാല് നീട്ടി നീട്ടി വെക്കാൻ പാടില്ല, സ്പീഡിൽ നടക്കാൻ പാടില്ല, പതുക്കെ നടക്കാവും. പാതാൽ പാതാനുഗതം ഗച്ഛേ, ഓരോ കാലെടുത്തിട്ട് അടുത്തടുത്ത കാലം പതുക്കെ നടക്കാവും, ധൃതിയിൽ പാടില്ല. എപ്പോഴാ വന്നത്, എപ്പോഴാ പോണത്, നിന്റെ സാരി കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് എവിടെ നിന്നാ മേടിച്ചത്, ഇതൊക്കെയാണ് പ്രദക്ഷിണം വെക്കുമ്പോൾ വർത്താനം. പ്രദക്ഷിണം വെച്ചിട്ടുള്ള കാര്യം അത് ഈവനിങ് വാക്ക് പോലെയാണ്, വേറെ എവിടെയെങ്കിലും നടക്കാൻ പോകുന്നില്ല, കൈയൊക്കെ നല്ല വീശി നടക്കുന്ന ആൾക്കാരെ കാണും. കരവും ചലന വിവർജിതവും, കൈ അനക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, ഒന്നുകിൽ ഇങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ കൈ കൂപ്പിയിട്ട് നിൽക്കണം, അഞ്ജലി കൂപ്പിട്ട് ഇങ്ങനെയും പാടില്ല, ഇങ്ങനെയും കൂപ്പാവും, അല്ലെങ്കിൽ കൈ ഇവിടെ വെക്കണം. ഋഷിമാരൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കൈ ഇതേപോലെ പിടിച്ചിട്ട് വേണം പ്രദക്ഷിണത്തിന് പോകാൻ, ഇങ്ങനെ പാടുള്ളതാണ്. കരവും ചലന വിവർജിതവും വാചാ സ്തുതി, നാല് ചുണ്ടിൽ എന്ത് വേണം, സ്തുതി വേണം, ഭജന വേണം, നാമം ചൊല്ലിക്കൊണ്ടേ ഇരിക്കാവും. പിന്നെന്ത് ചെയ്യണം, ഹൃദി ധ്യാനം, ഈ വായയില് ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിന്റെ ഉള്ളിൽ എന്ത് വേണം, ധ്യാനം ഉണ്ടാവണം. ചിലർ രാമ 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 എന്ന് ചെല്ലുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ എന്താ ഉണ്ടാവും പറയും, ഈ പണ്ടാരക്കാലിനെ എവിടെയാണാവും, ഉള്ളിലിങ്ങനെ ചിന്ത ഉണ്ടാവും, പക്ഷെ വേറെ ആയിരിക്കും പുറത്ത്. ഈ പൂജ ചെയ്യുന്ന തിരുവേരി വരെ ഉണ്ടാവും ചിലപ്പോൾ, ഏകാശമേ ഏകാശമേ ദൃശ്യച്ചമേ ദൃശ്യച്ചമേ പഞ്ചജമേ എന്നൊക്കെ ചെല്ലുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ എന്താ ആലോചിക്കുക, ഇന്ന് എത്രയാവോ ദക്ഷിണ കിട്ടുക, ഇന്ന് കിട്ടുന്ന ദക്ഷിണ മതിയായില്ലെങ്കിൽ വൈകുന്നേരം ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയിട്ട് പൈസ അടക്കാൻ പൈസ ഉണ്ടാവും, ഇങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിൽ ആലോചിക്കുന്നത് വേറൊന്നും ചൊല്ലുന്നത് വേറൊന്നാണ്. വാചാസ്തുതി ഹൃദി ധ്യാനം, ധ്യാനം ഉള്ളിലുണ്ടാവണം, അതാണ് ധ്യാനം. നേരത്തെ സ്തുതി ജപം, ജപം ചുണ്ടിലുണ്ടാവണം, ഇത് രണ്ടും ഉണ്ടാവണം പ്രദക്ഷിണം വെക്കുന്ന സമയത്ത്. അപ്പൊ ചെയ്യുന്ന കർമ്മത്തിന് ഇത് വളരെ വളരെ പ്രാധാന്യമുള്ളത്. പിന്നെ ബാലാമ്മ പുല ആചരിക്കുന്നതിനുള്ള പ്രസക്തി പറഞ്ഞല്ലോ, പുല ആചരിക്കുന്നത് ആരും വീട്ടിന് പുറത്തു പോകാൻ പാടില്ല, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് വരും വീട്ടിൽ കുറെ ആൾക്കാർ വരും, അപ്പൊ ബന്ധുക്കളൊക്കെ കൂടെ ഇരിക്കണം,
നമ്മുടെ മരിച്ച ആൾക്കാരുടെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. പിറ്റേ ദിവസം തന്നെ പാർട്ടീഷന്റെ കാര്യം സംസാരിക്കാൻ പാടില്ല. ഈ പുലയൊക്കെ ആചരിക്കും, കൂടെ ഇരിക്കുന്നിട്ട് എന്താ സംസാരിക്കുക, ഇനി ഈ വളപ്പ് എങ്ങനെയാ വിധിക്കേണ്ടത്, അതൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ മരിച്ച ആൾക്കാരെ കുറിച്ച് കുറച്ച് സമയം കൂടി ആലോചിക്കുക, ബന്ധുക്കളും ഒക്കെ കൂടെ ഉണ്ടാവുക. നമ്മളെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ അച്ഛനും അമ്മയും മരിച്ചു പക്ഷെ വീട്ടിൽ വരുമ്പോൾ ആരുമില്ല, എല്ലാവരും ഓരോ വഴിക്ക് പോയി, അങ്ങനെ പാടുണ്ടോ? അപ്പൊ എത്ര ദിവസം, ഒരാഴ്ചയെങ്കിലും കൂടെ നമ്മളെല്ലാം വിട്ടിട്ട് അവിടെ ഇരിക്കാനുള്ള സന്മനസ് ഉണ്ടാവണം, അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആചാരം. ബാലാമ്യ അതേപോലെയാണ്, മക്കൾ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വിസിറ്റേഴ്സ് വരും, ഭർത്താവ് അവിടെ പോയി, ആര് ജോലിക്ക് പോയി, ഓ അത്രേ ഉള്ളൂ. അപ്പം ജോലിക്കാണ് പ്രാധാന്യം. വൈഫ് പ്രസവിക്കുന്നവരോ ഭാര്യ പ്രസവിക്കുന്നവരോ യാതൊരു പ്രാധാന്യം ഇല്ല. എത്ര ആളെ എന്ത് ചെയ്യും, ഭാര്യ പ്രസവിച്ച അവിടെ ഇരുന്നോളെ, നമ്മൾ ജോലിക്ക് പോകണം, നമ്മള് അങ്ങനെ പാടില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും, എല്ലാവരും വീട്ടിൽ ഉണ്ടാവും. ആ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പുലയും ബാലായ്മയൊക്കെ. ശരിക്കും പറഞ്ഞാൽ പ്രസക്തി എന്ന് പറഞ്ഞാൽ അത്രയും പറയാൻ പറ്റുള്ളൂ, അതാണ് അത്യാവശ്യം. സ്ത്രീ പുരുഷന്മാർ നടത്തുന്ന ക്ഷേത്രാരാധനയിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇതിന് കാരണം പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രാചാരങ്ങളിൽ യാഗങ്ങളുടെ യജ്ഞങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രാചാരം. മുമ്പ് യാഗങ്ങളിലും ഇന്ന് യാഗങ്ങളിലും യാഗം ചെയ്യുന്ന ഒരാളുടെ പത്നിയും കൂടെ ഉണ്ടാവും. യജമാനനും യജമാന പത്നിയും കൂടെയാണ് പൂജ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പല തൊഴിലുകളിലും പുരുഷന്മാര് മാത്രം ഉണ്ടായിരുന്നത് പോലെ പൂജാവിധികളിലും അവരായി. പക്ഷെ അത് മാറാനുള്ള സാധ്യതകളുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം? കാരണം മുമ്പ് മാഷന്മാരൊക്കെ പുരുഷന്മാരായിരുന്നു, ഇപ്പൊ സ്ത്രീകളാണ് ടീച്ചർമാരായിട്ട് അധികം ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ സ്ത്രീകളായിരിക്കും, പിന്നെ പുരുഷന്മാരാ പണി വേണ്ടാന്ന് വെച്ചോളും വരാം. ഗണേശന് തേങ്ങ എടുക്കുന്നതിന്റെ കാരണം ചോദിക്കാതെ തന്നെ നേരത്തെ പറഞ്ഞു, മനസ്സിന് കട്ടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കട്ടിയുള്ള നമ്മുടെ ഈഗോ, നമ്മൾ നമ്മളാണെന്നുള്ള ധാരണ, സങ്കല്പം, അത് കളയാനും അഹന്ത ഇല്ല എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്ന് പറയാൻ പറ്റും. പല ക്ഷേത്രങ്ങളിലും ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. കാരണം എന്ത്? 4-5 തലത്തിലാണ് ദേവന്മാര് വെച്ചിരുന്നത്. 1 സൂര്യൻ, ഗണപതി, ശിവൻ, പാർവതി, വിഷ്ണു, 5 ദേവന്മാരാണ് ഉണ്ടായിരുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് എല്ലാ ബ്രാഹ്മണന്മാരും സൂര്യന്മാരെ നേരിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഗായത്രി മന്ത്രം അവർ ചൊല്ലും. അതുകൊണ്ട് ഏത് പൂജ ചെയ്യുന്നാളും സൂര്യഭഗവാനെ മാത്രം പൂജിക്കുന്നവരാണെന്ന് സങ്കല്പം ഓൾറെഡി വന്നു. അതുകൊണ്ട് സൂര്യനെ ഒഴിവാക്കി, സൂര്യന്റെ ക്ഷേത്രങ്ങൾ അധികം കാണില്ല. പിന്നെ ഗണപതി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഏത് ക്ഷേത്രം വരുന്ന സമയത്തും അതിൽ ഗണപതിയെ ചേർത്തു. കാരണം ഗണപതി നല്ല ഉണ്ണിയാണ്, കൃഷ്ണനും ഇഷ്ടമാണ്, ശിവനും ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് ദേവിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഗണപതിയെ എല്ലാവരും ഏറ്റെടുത്തു, ഗണപതിയും ഇല്ലാണ്ട്. അതുകൊണ്ട് 3 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ കാണുക: വിഷ്ണു ക്ഷേത്രങ്ങള്, ശൈവ ക്ഷേത്രങ്ങള്, പിന്നെ ദേവി ക്ഷേത്രങ്ങള്. ഈ 3 ക്ഷേത്രങ്ങൾക്കും ഒരേപോലെ പ്രിയപ്പെട്ടവനാണ് ഗണപതി. കാരണം ഗണപതിക്ക് ഒരു വരമുണ്ട്, എപ്പൊ കൃഷ്ണനെ വിളിച്ചാലും കൃഷ്ണൻ പ്രത്യക്ഷപ്പെടണം. ഉണ്ണിഗണേശന് പമ്പരമായി ചമഞ്ഞു, വിണ്ണിൽ കിടന്നു തിരിയുന്ന മുനിക്കു കണ്ടി, ശിഷ്യനും മകനും വെള്ളത്തോളിന്റെ പടയെ കാണാം. പാർവതിയും ഗണേശനും ശിവനും തമ്മിൽ അടിപിടിയാവും. പിന്നെ ഗണേശനെ കൊമ്പ് വെട്ടിയിട്ട് പരശുരാമൻ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അപ്പോ ശിവൻ പറയും, ഇത് പാർവതിയുടെ മോനല്ലേ, എന്റെ മോനല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഗർഭപ്രസവാദിപീഡയാൽ മനം കലങ്ങാതെ ജനിച്ച കുഞ്ഞിവൻ എന്ന് പറഞ്ഞ് കൃഷ്ണൻ വന്നിട്ടാണ് പറയാ, നീ നിനക്കണം പുത്രനിൽ വീതയാനീം. കൃഷ്ണനാണ്, വിഷ്ണുവാണ് പാർവതിയോട് പറഞ്ഞു കൊടുക്ക, എന്ത്, ഗണപതിയെ നിനക്കണം പുത്രനിൽ മീതയാനീം, പുത്രനെക്കാളും മീത നീ കാണണം. ആരെ? ഈ ഗണപതിയെ. എന്താ കാരണം? ഗണപതി കിട്ടിയത് ഗർഭപ്രസവാദി പീഡ ഇല്ലാതെ കിട്ടിയ മകനാണ് ആര്? പരശുരാമൻ എന്ന് പറഞ്ഞ് പരശുരാമനെ ശിഷ്യനായിട്ട് സങ്കല്പിക്കണമെന്ന് പറയുന്ന ആ സങ്കല്പത്തില് എന്തുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ വന്നത്? എപ്പോ വിചാരിച്ചാലും ഈ കുടുംബത്തിൽ പ്രശ്നമാകുമ്പോൾ കൃഷ്ണൻ വരുന്നു. ശിവന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർക്കാൻ കൃഷ്ണനാണ് വരിക. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണനും പാർവതിയും ശിവനും ഒരേപോലെ പ്രിയപ്പെട്ടവരാണ് ഗണപതി. അതുകൊണ്ടാണ് ഗണപതിയുടെ വിഗ്രഹം എല്ലാ ക്ഷേത്രങ്ങളിലും പാരലായിട്ട് കാണുന്നത്. പിന്നെ വിഘ്നത്തിന്റെ ആദ്യം തുടങ്ങി. ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ആദ്യം ആരെയാ പ്രാർത്ഥിക്കുന്നത്? ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. പലരോടും ചോദിച്ചാൽ ഇത് വിഷ്ണുവിന്റെ ആണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ അല്ല, ഗണപതിയുടെയാണ്. സർവ വിഘ്നോപശാന്തയെ, ഗണപതിയുടെയാണ്. അപ്പൊ വിഷ്ണു സഹസ്രനാമത്തിലും ആദ്യം തുടങ്ങുന്നത് ഗണപതിയുടെയാണ്. അപ്പൊ വിഷ്ണുവിനും ഗണപതി പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഗണപതിയുടെ വിഗ്രഹവും ഗണപതിയുടെ ആരാധനയും എല്ലാത്തിനും തുടക്കമായിട്ട് കാണുന്നത്. ഓം നമ ശിവായ. ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗം പൂജിക്കുന്നതിന്റെ ഐതിഹ്യം എന്ത്? ശിവക്ഷേത്രം എന്ന് പറയുന്നതാണ് ആദ്യമായിട്ടുണ്ടായിരുന്ന ക്ഷേത്രം. പിന്നെയാണ് വിഷ്ണുവിനും ദേവിക്കും ഒക്കെ വന്നത്. ഈ ശിവലിംഗം എന്ന് പറയുന്നത് ആത്മലിംഗ രൂപമാണ്. ആത്മലിംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ രൂപമാണ് ശിവലിംഗം. നമ്മൾ മെഡിറ്റേഷനിലെത്തുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ധ്യാനത്തിലെത്തുന്ന സമയത്ത് അതാണ് ചൈതന്യത്തിന്റെ അവസാന രൂപം. ഭഗവാനുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലെത്തുന്ന സമയമാണ്.
മെഡിറ്റേഷനിലെത്തിയാൽ ഉറങ്ങുമ്പോൾ ഉറങ്ങിയാൽ നന്നായിട്ട് ഉറങ്ങിയാൽ നമ്മൾ ആരിലാണ് ലയം പ്രാപിക്കുക? ശിവനിലാണ്. കാരണം എന്താണ്? ആ സമയത്ത് ഭൗതികമായ ലോകമില്ല, ആത്മീയമായ ലോകം മാത്രമേ ഉള്ളൂ. അപ്പൊ ആത്മാവിന്റെ രൂപമാണ് ശിവൻ, ആ ആത്മാവിന്റെ രൂപമാണ് ശിവലിംഗം. ആത്മാവിന് ശിവലിംഗത്തിന്റെ രൂപമാണ്. ആരും വിചാരിച്ചു പോരുത് ഇത് പുരുഷലിംഗത്തിന്റെ രൂപമാണ്. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ആത്മലിംഗം എന്നാണ് അർത്ഥം. ആത്മാവിന്റെ രൂപമാണ് ശിവലിംഗ രൂപത്തിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ പൂജക്ക് ശിവനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിലാണ് മുമ്പ് പൂജകൾ തുടങ്ങിയത്. ശിവപ്രതിഷ്ഠയായിരുന്നു ആദ്യം ഉണ്ടായത്. അതുപോലെ തന്നെ യജ്ഞം യാഗം നടത്തിയ അവസ്ഥയിൽ നിന്നും ആത്മാവിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നൊരവസ്ഥയിലേക്ക് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠകളും രൂപങ്ങളും ഒക്കെ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ യാഗശാലയ്ക്ക് പ്രദക്ഷിണം ഫുൾ വെക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിതേപോലെ വെക്കും. അതുപോലെ ശിവന്റെ അമ്പലത്തിൽ മാത്രം ഇതുപോലെ പോയി തിരിച്ചു വരുന്നൊരു സമ്പ്രദായം. കാരണം ശിവലിംഗം അല്ലെങ്കിൽ ശിവപ്രതിഷ്ഠ, ശിവ ക്ഷേത്രങ്ങൾ ഒക്കെ യാഗ യജ്ഞശാലകളുടെ ഒരു തനി പകർപ്പായിട്ടാണ് തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ അകത്ത് പ്രവേശിച്ച് നാട്ടുവർത്തമാനവും സ്വന്തം കാര്യങ്ങളും സംസാരിക്കുന്നത് ശരിയാണോ? വായിക്കാതെ തന്നെ ഉത്തരം പറഞ്ഞു. കാരണം ഇതാവും സാധാരണ ചോദ്യം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവർക്ക് ഒരവസരം ഇവിടെ കിട്ടുന്നത് കൊണ്ട് ചെയ്യുന്നത് തെറ്റുണ്ടോ? പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ വെളിയിൽ നിന്നിട്ട് പറയാം. വീട്ടിന്റെ തെക്ക് ഭാഗത്ത് ശവസംസ്കാരം നടത്തുന്നതിന്റെ വല്ല ശാസ്ത്രവുമുണ്ട്. ഈ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്റെ പറമ്പ് ഇതാണെന്ന് വിചാരിക്കാം. ഇതിന്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് അടുത്ത വീട്ടുകാരന്റെ വടക്ക് ഭാഗം. അപ്പൊ ഞാൻ എന്റെ തെക്ക് ഭാഗത്ത് ശ്മശാനം വെച്ചാൽ അടുത്ത വീട്ടുകാരന്റെ വടക്ക് ഭാഗത്താണ് ശ്മശാനം. ഈ ശവത്തിനോ ഭഗവാനോ വാസ്തുവിനോ എനർജിക്കോ ശക്തിക്കോ സർവേ നമ്പറോ പ്ലോട്ട് നമ്പറോ റസീത് ആരാ അടക്കുന്നത് ഇതൊന്നും നോക്കിയിട്ടല്ല ഭഗവാനും ശവവും എനർജിയും പ്രേതവും ഒന്നും അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അതുകൊണ്ട് തെക്ക് വടക്ക് കിഴക്ക് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ധാരണയാണ്. ഇതൊക്കെ ശരിയാണ് എപ്പോന്നറിയോ, വലിയ കുറേ സ്ഥലമുള്ള ഒരാൾക്ക് ഒരു ഭാഗത്ത് മാറ്റി വെക്കണം. കാരണം ഓരോന്നിനും ഓരോ സ്ഥലം ഉണ്ടാകുന്നതല്ല. ഇപ്പൊ വീട്ടിൽ പരിപ്പ് വെക്കാനൊരു സ്ഥലം, പഞ്ചസാര വെക്കാൻ വേറെ സ്ഥലം. അപ്പൊ നമ്മൾ കുറേ കാലം കഴിയുന്ന സമയത്തും അതേ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഇന്നെടുത്താക്കുന്നൊക്കെ അറിയാം. അറിയാതെ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോന്നും വെക്കുന്നതിന് പകരം ഒരു പ്രധാന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ഈ ദിക്കുകൾക്കൊക്കെ അത്രയേ പ്രാധാന്യം. അതുകൊണ്ട് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയുന്നതാവാം നിങ്ങൾക്കൊരു അര ഏക്കറയിൽ അധികം സ്ഥലവും അതിൻ്റെ സെൻട്രലുമാണ് വീടും പറമ്പും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ നിയമങ്ങൾക്കൊക്കെ ശാസ്ത്രം. കാരണം വടക്ക് കിഴക്കാണ് നമ്മുടെ എനർജി പുറത്തേക്ക് വരുന്ന ഭാഗം. ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് വരുന്ന ശക്തിയൊക്കെ വടക്ക് കിഴക്കുന്നാണ് വരിക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പടിഞ്ഞാറും തെക്കുമാണ് സാധാരണ അത്ര പുണ്യമാണെന്ന് നമ്മൾ കരുതാത്ത മരണശേഷമുള്ള അവസ്ഥയിലുള്ള ശവം കുഴിച്ചിടാനൊക്കെ പറ്റുന്നത്. ഈ ശവം മാത്രമേ അവിടെ കുഴിച്ചിടുന്നുള്ളൂ, ആത്മാവ് അവിടുന്ന് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ജീർണിക്കുന്ന ശവം, അതേപോലെ വേസ്റ്റ്, ആ സാധനങ്ങളൊക്കെ സാധാരണ തെക്ക് ഭാഗത്താണ് കുഴിച്ചിടാറുള്ളത് മാത്രം. ഓക്കെ, കുലാബാലായ്മ ആചരിക്കുന്നതിന്റെ ശാസ്ത്രമുണ്ടോ? പറഞ്ഞു കഴിഞ്ഞു. പല ആൾക്കാരും വ്യത്യസ്തമായ രീതിയിലാണ് ആചരിക്കുന്നത്. ഇത് ശരിയാണോ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? ഇനി ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാണ്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇനി കുറച്ചും കൂടി കൺഫ്യൂഷൻ ആക്കിയെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനും കൂടി ഉത്തരം പറയാം. ഒന്നുമില്ല, സംശയങ്ങളൊക്കെ തീർന്നു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ തെറ്റായിട്ട് ഞാൻ വല്ലതും പറഞ്ഞു പോയി എന്ന് തോന്നുകയോ